ಸಹೋದರ ಪ್ರಭಾತಮೇ ಉದಯಾರುಣ ಕಿರಣಮೇ ವನ್ನಾಲುಂ ವನ್ನಾಲುಂ വന്നാലും മനുഷ്യന്റെ മനസ്സിന് മോചനം നൽകാൻ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ മനുഷ്യന്റെ മനസ്സിന് മോചനം നൽകാൻ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ ചിന്ത തൻ വഴിത്താരമുടക്കുന്ന മതിൽ കെട്ട് സമസ്തവും തകർക്കൂ മാനവ ചിന്ത തൻ വഴിത്താരമുടക്കുന്ന മതിൽ കെട്ട് സമസ്തവും തകർക്കൂ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ ഉന്നത ചിന്തതൻ ഉത്തുംഗ ശൃംഗത്തിൽ വെന്നിക്കൊടി നാട്ടി മനുഷ്യൻ വിണ്ണിൽ വളർത്തിയ മധുപുഷ്പവനത്തിൽ വിഷവൃക്ഷം നടുന്നതും മനുഷ്യൻ വിഷവൃക്ഷം നടുന്നതും മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിന് മോചനം നൽകാൻ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ അറിവിൻ മുന്നിൽ വെളിച്ചത്തിൻ മുന്നിൽ അടയാതിരിക്കട്ടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം? കിനാവ് കാണാൻ. കിനാവില് എന്തൊക്കെ കാണും? ഇഷ്ടമുള്ളതൊക്കെ കാണും, ഇഷ്ടമുള്ളവരെയും കാണും. അപ്പോ സുലേഖാന്റെ ഇഷ്ടപ്പെട്ടവനാരും? ബാപ്പുക്ക് എന്തിനാ അതൊക്കെ അറിയുന്നത്? നിലം കേൾക്കട്ടെ, പറയാൻ മനസ്സില്ലെങ്കിലും. ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നോടൊപ്പം കളിച്ചു വളർന്ന ഒരുത്തൻ എനിക്കറിയാം. അവനാണോ നിന്റെ ഇഷ്ടക്കാരൻ? ഞാൻ പറഞ്ഞാലിന്റെ പേരറിയാവോ? അറിഞ്ഞുകൂട. ആളെ ഒരിടത്ത് ഇരുത്തില്ല. അന്ന് ആരേലും കുട്ടി വരുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഓടിക്ക. എന്താ സുലേഖ? ഒന്നുമില്ല. ഞാനേ ആ ബാപ്പുവിനെ തിരഞ്ഞു വന്നതാണ്. അവന്റെ പെങ്ങൾ പറഞ്ഞു കുറച്ചു മുമ്പ് പുറത്തേക്ക് ഇറങ്ങി. നീ കണ്ടോ? ഞമ്മക്ക് ഭരണവരെയും പോണവരെയും നോക്കി നിൽക്കുകയല്ലേ പണി? അത് പോട്ടെ എന്റെ സുലേഖ, നിന്റെ ഭാവി ഭർത്താവല്ലേ അവൻ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളോട് ഭർത്താനം പറയാൻ നടക്ക്? ഞാൻ ബാപ്പുവിനോട് പറഞ്ഞു കൊടുക്കും. എന്ത്? എടാ, നിന്റെ ഭാവി ഭാര്യയുടെ നാവിന് നീള കൂടുതലാ. അതിന് ഇഷ്ടമുള്ളവരെ എന്നെ കെട്ടിയാ മതി. നാരായണൻ കുട്ടി പോകുന്നുണ്ടോ അവിടുന്ന്? ഞാൻ പോക്കോളാം. ഈ കളി ഒരു ദിവസം ആരെങ്കിലും കാണും. കണ്ടാലെന്താ? എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും പണ്ടേ ഉറപ്പിച്ചേരിയ നമ്മുടെ കല്യാണം എന്ന് വിചാരിച്ച്. നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത്? ബാപ്പുക്ക ഇവിടെ വരുമെന്ന് ഞമ്മൾ അറിഞ്ഞില്ലല്ലോ. ബാപ്പുക്ക, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു. നിങ്ങളിങ്ങനെ നടന്നാലേ എന്റെ ബാപ്പ എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തരില്ല. എന്റെ നടത്തത്തിന് എന്താ കുഴപ്പം? നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ട്
ഇത്രയൊക്കെ ആയിട്ടും കുട്ടിക്കളി മാറിയിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഒറ്റയ്ക്ക് കാണുന്നതും വർത്തമാനം പറയുന്നതും തെറ്റല്ലേ? നാട്ടുകാരെ പേടിക്കണ്ടേ? അതുകൊണ്ടാ നീ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്നത്? പണ്ടത്തെ പോലെ കുട്ടികളല്ലല്ലോ ഞമ്മള്, വലുതായില്ലേ? പിന്നെ വലുതാണ്ടിരിക്കോ? ബാപ്പുക്കനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആശയാണ്. അതുകൊണ്ടല്ലേ ഓരോ പേരും പറഞ്ഞ് ബാപ്പുക്കന്റെ കുടിയിലേക്ക് ഞാൻ ഓടി ഓടി വരുന്നത്. സുലേഖ, അവിടെ നിൽക്ക്. വരുന്നൊരു വരട്ടെ, കാണുന്നൊരു കാണട്ടെ. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ പറയും, സുലേഖാനെ ഞാൻ കെട്ടാൻ പോണെന്ന്. സുലേഖ, എന്റെ സുലേഖ. ആർക്കാ വേലുവാശാരി? ഓ, കഴിഞ്ഞ തവണ വന്നു തന്നെ ഇവിടെ കിടപ്പ. രണ്ടാഴ്ചയായിട്ടായാലും ഈ വഴിക്കെങ്ങും കാണാനേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നു. ഓട്ടോ ഉടമസ്ഥൻ കുട്ടനായര് വാങ്ങി വേലുവാശാരിക്ക് കൊടുപ്പാൻ നാം മേലുവലാസം. നിങ്ങളുടെ കയ്യിൽ തന്നാ നമ്മുടെ ഭാരം തൂക്കും. ഇതാ വരുമ്പോ കുട്ടികൾ. കുട്ടനായരെ, ഒരു മോശം ചായ എടുത്തേ. മോശം ചായ എന്ന് പറഞ്ഞാൽ മോശം തന്നെ. നല്ല ചായ എടുക്കാൻ എളുപ്പം കഴിയും. ഓ, മോശത്തിന് സ്വല്പം മെനക്കേടാ, അതുകൊണ്ട് അത് നന്നാവും. ആ നാരായണക്കുട്ടർ പെണ്ണന്വേഷണം ഒക്കെ എത്രത്തോളായി? ഓ, അത് മുറയ്ക്ക് അങ്ങനെ നടക്കല്ലേ. പല പെൺകുട്ടികളെ ഇയാൾക്ക് പിടിച്ചു, പക്ഷെ അവർക്കാർക്കും ഇയാളെ പിടിക്കണില്ല. മോനെ കുട്ടിയസാ, നീ കുടിക്കണം നല്ല ചായ ആണല്ലോടാ. അതിന്റെ കൂടെ നല്ല വർത്താനവും കൂടി പറയടാ പൊന്നെ. പോനെ വിലയില വിലയില ഇങ്ങോട്ടൊന്ന് വാടോ. ഇനി നിന്നെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. നമ്മക്കാരും കത്തയക്കാനില്ല. ഉണ്ടാവില്ല. നീ എവിടെ പോയി കിടക്കുകയാണ്? ഇനി അന്വേഷിക്കാൻ നല്ല സ്ഥലമുണ്ടോ? എന്തിനാ പെണ്ണന്വേഷിച്ചു പോകാനാ? എല്ലാവരും കൂടി അത്രയ്ക്കൊന്നും എന്നെ കളിയാക്കണ്ട. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കൂടി കൊണ്ട് നടക്കും. എന്തുകൊണ്ട് നടക്കും? നാ നാരണക്കുട്ടി പറയണേ, അവന്റെ ഭാര്യ തന്നെ അല്ലേ? അത്രയ്ക്കും ഭാഗ്യം കെട്ട പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടാവൂ. കുട്ടനാരെ, ചായ ഒന്ന് രണ്ടാക്കിട്ട് എനിക്ക് നാരണക്കുട്ടിക്ക്. പിന്നെ നീ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഉച്ചയ്ക്ക് നമുക്ക് സ്വല്പം പണിയുണ്ടടാ ആ നാരായണൻ നായരുടെ കളത്തിൽ. എനിക്ക് അച്ഛനില്ല, വീട്ടിൽ ബാക്കിയുള്ള ആള് നല്ല പേര് കേൾപ്പിച്ചതുമില്ല. അതുകൊണ്ടല്ലേ ആർക്കും എന്നെ കണ്ടുകൂടാതെ ആയി. വിഷമിക്കാണ്ടിരിക്കടാ, നിനക്കത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സമയമാകുമ്പോ നിനക്കും കിട്ടും നല്ലൊരു പെണ്ണ്, അല്ലേ അച്ഛനായര്? പിന്നെ അല്ലാണ്ട് അച്ഛനായർക്ക് നാട് ചുറ്റലിന്റെ തൊഴില്. പറ്റിയ ഒരു പെണ്ണെ കണ്ടുപിടിച്ച് നമ്മുടെ നാരായണൻ കുട്ടിക്കൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. ആ, ശ്രമിച്ചു നോക്കാം. ആ ബാപ്പു വീട്ടിലേക്കല്ലേ പോകുന്നത്? ഈ കത്ത് നമ്മുടെ സുലൈമങ്കാക്കി കൊണ്ടുപോട്ടേക്കും. ഒരു മോശമായ ചായ ഒന്ന് രണ്ടാക്കി. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു ബാപ്പു. എനിക്ക് സുലേഖയെ കൂടാതെയും അവൾക്ക് എന്നെ കൂടാതെയും ജീവിക്കാൻ വയ്യ. ഞങ്ങൾ അത്ര സ്നേഹത്തിലാണ്. അങ്ങനെ എന്നോട് പറയാൻ ഒരു പഹച്ചില്ലല്ലോ ഈ നാട്ടില്. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ പറയോ? സ്നേഹമാവണം, സ്നേഹം മുറുകുമ്പോഴേ അതൊക്കെ പറയുക. അതിന് ഏത് പെണ്ണിനെ കാണുമ്പോഴും ഞാൻ മുറുകുന്നുണ്ടല്ലോ. നീ മാത്രം മുറിയ പോരെ, അവരെ മുറുക്കുകയും കൂടി വേണം. അതെ, അതിന്റെ പണിയെല്ലാം ഞാൻ വൈകുന്നേരം കാണുമ്പോ പറഞ്ഞു തരാം. മാ, എന്താ ബാപ്പു? സുലമാക്ക, നിങ്ങൾക്കൊരു കത്തുണ്ട്, പോസ്റ്റ്മാൻ തന്നതാ. ഇതൊന്ന് തുറന്ന് വായിക്കാം. വായിക്കണോ? എന്താ ബാപ്പു? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്റെ മോ എനിക്ക് കത്ത് ചെയ്തോ. വായിക്കണോ? വായിക്കാൻ പറഞ്ഞാണ് വായിച്ചു നടക്ക്. നിങ്ങൾക്കറിഞ്ഞൂടെ എന്ത്? സുലൈമാക്ക, നിങ്ങൾക്കറിഞ്ഞൂടെ ഞമ്മളെ കാര്യം. ഞമ്മക്ക് 6 വയസ്സായപ്പോ ഞമ്മളെ ബാപ്പ മരിച്ചു. അന്ന് നിർത്തിയതാണ് ഞമ്മളെ പഠിപ്പ്. ഞമ്മക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. ഉമ്മാനിയും പെങ്ങളെയും നോക്കാൻ ഞമ്മളെ ഉണ്ടായുള്ളൂ. ഞമ്മളിത് എന്താക്കാനാണ് പടത്തിന്? ഇത് പട്ടിക്ക് മുയമ്മദേഹം കിട്ടിയ ജരുക്കായല്ലോ. ഓ
എത്ര മേലെ നിസ്കരിച്ചു കഴിഞ്ഞു. നീ എവിടെ പോയിരുന്നു? ഉമ്മ, ഇരുട്ട് വന്ന വിളക്ക് കത്തിക്കണം, ബിഷപ്പ് വന്ന ബിഷപ്പ് അടക്കണം. ഇരുട്ട് വരുമ്പോ കത്തിക്കാൻ വിളക്കിൽ എണ്ണ ഇല്ലെങ്കിൽ ഒഴുക്കാക്ക. എണ്ണയില്ലെങ്കിൽ എണ്ണയില്ലെങ്കിൽ ഓഹോ, എന്നെ കളിയാക്കാൻ. ഉമ്മായിമാലും കൂടി ഒരു ഭാഗമാണ് ഞങ്ങൾ പെണ്ണുങ്ങളാ. ഞങ്ങൾ നോക്കേണ്ടവരാണ്. നീ ഇങ്ങനെ ആകാശവും ഭൂമി ഇല്ലാത്തവനായാലേ അനക്ക് വയസ്സ് എത്രയെന്ന് എന്റെ വിചാരം. ഇപ്പോഴും കുട്ടിയാണെന്ന് അയക്കാക്കേണ്ട വിചാരം. ഞാനിപ്പോഴും എന്റെ ഉമ്മാന്റെ കുട്ടി തന്നെ. അല്ലുമ്മ ഉജ്ജനെ കൊല്ലല്ലേ. ഉച്ചയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴിയും, രാത്രിയിൽ എന്താ ചെയ്യാന്ന് എന്റെ ബേജാറ്. അനക്ക് അതിനെ കുറിച്ച് യാതൊരു വിചാരമില്ല. എനിക്കിന്ന് വൈകുന്നേരം പണിയുണ്ടുമ്മ. പണി കഴിഞ്ഞ് വരുമ്പോ ഞാൻ അരിയും സാമാനവും എല്ലാം വാങ്ങി നല്ല ജോറായിട്ട് വരും. അടച്ചോൻ എത്തിച്ചിട്ട് പട്ടിണി കിടക്കാണ്ട് അങ്ങോട്ട് കഴിയുന്നുണ്ട്. എടാ എന്തുമ്മ, ഇജ്ജ് പോയിട്ട് എന്റെ പെങ്ങളുടെ മോത്തിക്ക് ഒന്ന് നോക്ക്. ഓളിന്ന് രാവിലെ കുളിച്ചില്ല. അന്റെ ആരാ ഇത്? എന്റെ പൊന്നാര പെങ്ങള്. ഓരോരുത്തിന്റെ കൂടെ കെട്ടിച്ച് അയക്കണ്ടേ? അയക്കണം. അനക്ക് സുലേഖാനെ കെട്ടണ്ടേ? കെട്ടണം. അങ്ങനെ അങ്ങോട്ട് വെറുക്കനെ പറഞ്ഞാ മതി. പോരാ, കെട്ടണം കെട്ടിക്കണം. ആരോടാ റബ്ബേ ഞാൻ ഈ പറയരുത്. ഞാനുണ്ടുമ്മ. എന്റെയും നബീസാന്റെയും കല്യാണം വലിയ ആഘോഷമായിട്ട് നമ്മൾ നടത്തും. ഒരു നാലക്ഷരം പഠിച്ച് വലിയ ഉദ്യോഗത്തിൽ പോകാൻ നമുക്ക് വിധിയുണ്ടായില്ല. എന്നാലും നമുക്ക് തടിയുണ്ടെന്ന് അത് മതി. ഉമ്മ, 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 കണ്ണീരൊലിപ്പിക്കേണ്ട വാർത്താണോ ഞാൻ പറഞ്ഞത്? ചിരിച്ചാട്ടെ ഉമ്മ, ഉമ്മ ചിരിച്ചാട്ടെ. എന്റെ ഉമ്മയും പെങ്ങളും കണ്ണീരൊലിപ്പിക്കേണ്ടി വന്നാൽ ഉമ്മ ഉമ്മ ചിരിക്കണം. ഉമ്മ 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 ചിരിക്കണം. ഉമ്മ ചിരിച്ചാട്ടെ. ഉമ്മ ഉമ്മ അല്ല ബാപ്പ, ഇന്ന് ബാപ്പയ്ക്ക് സ്കൂളിൽ പോകണ്ടേ? നിനക്ക് എന്ത് പറ്റി മോള്? എനിക്കോ? ഇന്ന് എന്താ ദിവസം? ഇന്ന് ഒരു സ്കൂൾ മാസ്. ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി ചെയ്താൽ പോരുന്നാണോ? ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ മറന്നു ബാപ്പ. ദിവസം മാത്രല്ല, നീ പലതും മറന്നു തുടങ്ങിയിട്ടുണ്ട് മോളെ. മോളെ കുറച്ച് ചായ കൂടി കേട്ടോ. എനിക്കിപ്പോ ചായ വേണമെന്നില്ല, കാശി വന്നിട്ട് എന്റെ കുറച്ച് കൊണ്ടുവന്നു കൊടുക്കണി മോളെ. ഒരു പണിയും വരുമാനമില്ലാണ്ട് എന്റെ ബാപ്പ് ഇങ്ങനെ നടന്നാല്. അക്കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. സുലേഖാനെ എനിക്ക് ഇനിയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ബാപ്പുവിന്റെ ബാപ്പയും ഞാനും തമ്മിൽ വാക്കിൽ ഉറപ്പിച്ചതാ പണ്ടേ. ആ വാക്ക് പാലിക്കണമെന്നും എനിക്കുണ്ട്. പക്ഷേ പാലിച്ചാ മാത്രം മതിയോ? നബീസയുടെ കാര്യം കഴിയാണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് നടത്തായിരുന്നു അങ്ങോട്ട്. ഞാൻ എന്നെ റെഡിയാ, നിങ്ങൾ ഒരുങ്ങിയാൽ അന്ന് നടത്താം. പലരും വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പണ്ടവും പണവും വേണ്ടേ? ഇതൊക്കെ വാങ്ങി തരാൻ എന്റെ മോം ബാപ്പല്ലേ ഉള്ളൂ. അതെങ്ങനൊരു കാര്യം ചെയ്യും, ഓന് തീരെ ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കും. അത് പറയാനും ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. ദീപാസു, ബാപ്പുവിന്റെ കാര്യത്തിൽ നിന്നെപ്പോലെ തന്നെ വേദനയും ബേജാറുള്ളവനാ ഞാൻ. അവനെ സ്കൂളിലയക്ക്, പഠിപ്പിക്ക് എന്ന് കാണുമ്പോ കാണുമ്പോ ഒക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അത് കേട്ടില്ല. അല്ലെങ്കിലേ പഠിച്ചവർക്കേ ജോലിയില്ലാത്ത കാലാണ്. മുന്നോട്ട് നോക്കിയിട്ട് എനിക്കൊരു എട്ടും പിടിയും കിട്ടുന്നില്ല. ദീപാസു, നമുക്ക് നഫീസയ്ക്ക് ഒരു പുതിയ അപ്പളേനെ കണ്ടുപിടിക്കാം. എന്നിട്ടാ കല്യാണം നടത്തുന്നത്? പണവും പണ്ടവും കൊടുക്കണ്ടേ? കൊടുക്കണോ? ഇരിക്കുന്ന വീടും പൊരേരും വിൽക്കേണ്ടി വരുന്നാ തോന്നുന്നു. ഒന്നും വേണ്ട, രണ്ട് കല്യാണം കൂടി ഒന്നിച്ച് നടത്താം. ഞാൻ അതിന് ഒരു വഴി കാണുന്നു. കടക്കണ്ണിൻ മുന കൊണ്ട്
എന്താ രണ്ടു പേർക്കും ഇന്നിങ്ങനെ ഒരു കുളിര് തോന്നാൻ? സുലേഖ തത്ത എന്താ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത്? പിണക്കമായിരിക്കും. കിനാവിൽ പോലും വിരോധം തോന്നാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ആരോടും പിണക്കമില്ലെന്ന് പറഞ്ഞേ നബീസ. പിന്നെ പറയാനുള്ളത് നേരെ ചോയെ എന്നോടൊന്ന് പറഞ്ഞുകൂടെ? എനിക്ക് മനസ്സില്ല നബീസ. മനസ്സുള്ളവർക്ക് കൊടുക്കാൻ ഈ പാവപ്പെട്ടവൻ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അനക്കേതായാലും മനസ്സുണ്ടല്ലോ. ആ എനിക്കുണ്ട്. എന്നാൽ ഇതിൽ ഒന്ന് അനക്ക്. ബാക്കി രണ്ടെണ്ണമുണ്ട്. ഒന്ന് എന്റെ ഉമ്മാക്ക്. ഇനി ബാക്കി ആർക്കും വേണ്ടെങ്കിൽ നീ തന്നെ കൈ വെച്ചോ. മനസ്സുള്ള വല്ല ജന്തുക്കും കൊടുക്ക, ഞമ്മൾ പോണം. തനിച്ച് തിന്ന് തീർക്കാമെന്ന് കരുതിപ്പുണ്ട് അല്ലേ? അങ്ങനെ ഇടേ, ഇല്ലെങ്കിൽ ഞാൻ അതും തിന്നു. ഇപ്പോഴിപ്പോഴായപ്പോ തത്തയ്ക്ക് വലിയ നാണോ. ഇക്കാക്ക അറിഞ്ഞോ? ഉമ്മയും സുലേഹ തത്തന്റെ ബാപ്പയും പറഞ്ഞുറപ്പിച്ചല്ലോ. എന്ത്? ഇക്കാക്കന്റെയും സുലേഹ തത്തന്റെയും കല്യാണം. ഓഹോ, വലിയ ആശയുണ്ട് എനിക്കത് കാണാൻ. അപ്പോ എന്റെ പെങ്ങളുടെ കാര്യമോ? എനിക്കിപ്പോ കല്യാണത്തിന് തിരക്കൊന്നുമില്ല. നിനക്ക് തിരക്കില്ലെങ്കിൽ നിന്റെ ഇക്കാക്കയ്ക്കുണ്ട്. നിന്നെങ്ങനെ നിർത്തിയിട്ട് ഈ ഇക്കാന്റെ കല്യാണം നടക്കില്ല. നിന്നെ പുരയിൽ നിന്ന് അങ്ങോട്ട് വെളിയിലോട്ട് അയച്ചിട്ട് സുലേഖാനെ ഇങ്ങോട്ട് പുരയ്ക്കകത്തോട്ട് കയറ്റും. ഒന്നുമില്ല, പിന്നെ പുതിയായിട്ട് വിളിച്ചാണ്. ഇന്നലെ ഇല്ലിക്കത്തോടെ അമ്പുയത്തിന് ഒരു കത്തുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അത് താനെങ്ങനെ അറിഞ്ഞു? അത് ഞാനറിയും. എങ്ങനാടു? അതെ, അത് ഞാൻ അയച്ചതായിരുന്നു. ഓഹോ, പ്രേമലേഖനമായിരിക്കും. അതെ, അത് കൊടുത്തില്ലേ? കൊടുത്തു. അവളുടെ കയ്യിൽ കൊടുത്തില്ലേ? വീട്ടിൽ ചെന്നപ്പോ കണ്ടത് അവളുടെ അച്ഛനെ. അയാളെ കൈക്കൂ. എന്റെ ദൈവമേ, ചതിച്ചല്ലോ ഈശ്വര. എന്ത് പറ്റി? നിങ്ങൾക്കത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കാമായിരുന്നില്ലേ? ഒരു സാധാരണ കത്തല്ലേ നാരായണൻ കുട്ടി? ഞാൻ ഇത് വലുത് അറിഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒന്ന് സഹായിക്കായിരുന്നു. എന്റെ കൊടുങ്ങല്ലൂർ ഭഗവതി, ഈശ്വര, ദൈവമേ, അവൾക്ക് പകരം അവളുടെ തന്തയോ മറ്റോ എന്നെ സ്നേഹിച്ചു പോയെങ്കിൽ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നീ നിന്റെ കുട്ടിക്കാലിയൊക്കെ ഒന്ന് മാറ്റ്. മാറ്റിക്കൊള്ളാം. നബീസാനെ കെട്ടിക്കുകയും നീ പെണ്ണ് കെട്ടുകയും വേണം. അതിനുള്ള വഴി ആലോചിക്കണം. ആലോചിച്ചോളാം. നീ ആരോടും അടി വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയായിപ്പോയെ? അടി കൊണ്ടാണെങ്കിൽ നിങ്ങൾ എന്നെ അടിച്ചോളി. പരയിലേക്ക് ചെല്ലേ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ല, ബാക്കിയൊക്കെ അമ്മ പറയും. എന്താ ഉമ്മക്കുട്ടി, ആരെയും കാത്താണ് ഇപ്പൊ? ഞാൻ ഇവിടെ വെറുതെ നിൽക്ക. വെറുതെ നിൽക്കാൻ വേറെ സ്ഥലമില്ലേ? സുലേഖ, നമ്മുടെ ബാപ്പുവിനെ എത്ര പെൺകുട്ടികളാണ് സ്നേഹിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോരുമ്പോ നമ്മളെ പനപ്പറമ്പിൽ ബീരാപുറ്റാക്കട മോളുമായിട്ടൊന്ന് വർത്താനം പറയാം. ഒരു ദിവസം കണ്ടു കിഴക്കേ തലക്കല കുഞ്ഞിപ്പോക്കരുടെ മോളെ നോക്കി. ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എടാ ബാപ്പു പോയി പോയി പോയി. സുലേഖാന്നും പറഞ്ഞ ഒരു കുട്ടി നിന്നെ നോക്കി നിൽക്കുമ്പോ ഇതൊന്നും നന്നല്ല ബാപ്പു. എന്നിട്ട് മൂപ്പരെന്ത് പറഞ്ഞു? ഓ, മൂപ്പര് പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ മോള് ഇവിടെ ബോധം കെട്ടു വീഴും. തരക്കേടില്ല, കേക്കട്ടെ. ആരെയാണ് കുട്ടി പറഞ്ഞോ? ഓ,
പറഞ്ഞാലിപ്പോ അപകടമാണ്. ഒരു അപകടമല്ല, പറഞ്ഞോ. അയ്യോ, എന്റെ തലോടയും കുറച്ച് വലിയ കല്ല കയ്യിലിരിക്കുന്നത്. എന്താ? എനിക്കറിയാം, ആ നാരായണൻകുട്ടി പറഞ്ഞതൊക്കെ നേരം അല്ലെന്ന് നമ്മൾ പറഞ്ഞു. ബാപ്പുക്ക് വെറുതെ പറയാണെങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിന് ബേജാറാണ്. ആഹാ, എന്നാ കേട്ടോ, നമ്മുടെ കണ്ണിൽപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും നമ്മൾ ഇങ്ങനെ നോക്കാറുണ്ട്. എന്തിനാണെന്നറിയാവോ? എനിക്കൊന്നും അറിയണ്ട. എന്നാൽ പറയുന്നില്ല. എന്താ ഒന്നും പറയാത്തത്? ഒന്നും അറിയണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നാ ഞാൻ പോവ്. പൊയ്ക്കോ. ബാപ്പുക്ക. എന്താ പറയാത്തത്? എന്താ കേൾക്കേണ്ടവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കേൾക്കണ്ടെന്നുള്ള വാശിയും അറിയണമെന്നുള്ള മോഹവും രണ്ടും കൂടെ പറ്റൂ. ബാപ്പുക്ക പറയില്ലേ, ഞാൻ പെൺകുട്ടികൾ കാണുമ്പോ നോക്കണമെന്നല്ലേ നിന്റെ പരാതി? ആൺകുട്ടികളെ കാണുമ്പോ നീയും നോക്കണില്ലേ? സുലേഖ, ഈ ദുനിയാവില് ഞാൻ ആരെ നോക്കിയാലും സുലേഖാനെ മാത്രമേ കാണുള്ളൂ. ഈ നോക്കലും കാണലും ഒരുപോലെയാണ്. പിന്നല്ലേ, ഈ പെണ്ണിന് ബുദ്ധിയുണ്ടെന്ന് ആരാടി പറഞ്ഞത്? ഈ കാണലി കാണലെന്ന് പറഞ്ഞാല് കൽബിന്റെ കണ്ണുകൊണ്ടാണ്, മനസ്സിലായോ? സുലേഖാന്റെ കൽബില് ആരെ കാണുന്നത്? കളി പറയുമ്പോ കളി, കാര്യം പറയുമ്പോ കാര്യം, കണക്ക് പറയുമ്പോ കണക്ക്. അങ്ങനെയാണല്ലോ കച്ചവടം. ഒരു 10 പൗണിന്റെ പണ്ടും 1000 രൂപ അല്ലാണ്ട് ചെക്കനെ കിട്ടില്ല. അത്രക്ക് ഞമ്മള് കൂട്ടിയ കൂടോ എന്ന് തോന്നണില്ല. പിന്നിപ്പൊ എന്താക്കാനാ വിചാരിച്ചോ? എനിക്കാണോ ഒരു ആമക്കളും ഇല്ല. അല്ല, പെൺകുട്ടിനെ കെട്ടണമെങ്കിൽ ഒരാളില്ലാണ്ട് കഴിയുമല്ലോ. ഒരു 5 പവനും 500 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരും. നിങ്ങൾ അതിനൊരു പുതിയ പടൻ എങ്ങനെയെങ്കിലും എത്തിച്ചു തരും. അല്ല, അല്ല, ഇങ്ങനെ തയ്യാറുണ്ട്. പണവും വേണ്ട, പണ്ടും വേണ്ട. പിയാപ്പിളി നല്ല 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 ഫസ്റ്റ് ക്ലാസ് കുട്ടിയാണ്. പാക്കെങ്കിലും ഒരു കാര്യമുണ്ട്, അന്റെ മോൻ ബാപ്പു ആ ചെക്കന്റെ പെങ്ങളെ കെട്ടണം. എന്നാല് ആ ചെക്കൻ നബീസാനിയും കെട്ടിക്കോളും. ഓരോ നിങ്ങളെ മാതിരി കുട്ടിക്ക് കിടന്ന് തിരിയുന്ന പോലെ. എന്താണ് ആലോചിക്കണേ? നിങ്ങക്ക് സമ്മതാണെന്ന് വെച്ചാല് നമുക്ക് കാര്യം അവിടെ ഉറപ്പിക്കാം. എന്തേ എന്താണ് വിവാദം ഈ പറയണേ? മാനത്തെ സന്ദ്രന്റെ ശീലക്കാണ് പെൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് കൊണ്ട് ഒരു 14-ാം താവ്. ആ 14-ാം താവ് കഴിഞ്ഞാ പിന്നെ പെൺകുട്ടികൾ ചുരുങ്ങി ചുരുങ്ങി സുസ്കിച്ച് സുസ്കിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാവലാണ്. അത് ഓർമ്മ വെച്ചോളുണ്ട്, നമ്മൾ ഇറങ്ങുന്നു. നമ്മളിപ്പോ പോണത് എന്നോട് പണങ്ങിയിട്ടൊന്നുമല്ല. ഈ പറഞ്ഞ ചേലിക്ക് ഒരു പിയാപ്പിളനെ കിട്ടുമെന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കട്ടെ. ആങ്ങളും പെങ്ങളും കളിച്ച് നടന്നോളി, പെറ്റ വയറോടെ കിടന്ന് തീ തിന്നാണ്. അതെന്തിനാ ബിരാക്ക? ഇന്നത്തേക്കുള്ള അരി സാധനമൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ. അനക്ക് എന്തിന്റെ പ്രാന്താ വാപ്പു? എനിക്കൊരൊറ്റ പ്രാന്തേ ഉള്ളൂ, എന്റെ ഉമ്മാനെയും പെങ്ങളെയും നോക്കണം. ഇത് നോക്കുന്നുണ്ട് പക്കയെങ്കിൽ ഇതുപോലെ കാങ്ങണേ. നോക്കുന്നുണ്ട് ബീരാക്ക, നോക്കുന്നുണ്ട്. ഇതാണ് ബീസ. പറഞ്ഞാ മനസ്സിലാവുന്നവരോട് വേണം പറയാൻ, അല്ല പറഞ്ഞിട്ട് എന്താണ്? ഇക്കാക്കിക്ക് വർത്താനം പറയാൻ അറിയില്ല. അനക്കറിയാലോ, പറയാൻ പാടില്ലായിരുന്നോ? നടക്ക്. എന്റെ ഉമ്മ, എന്റെ ഉമ്മക്ക് എന്തത്രയോടെ ബുദ്ധിയില്ലാതെ പോയല്ലോ. എന്റെ മംഗളം ഓനും, ഓന്റെ മംഗളം ഞാനും. മൊല്ലാക്ക പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഈ അതത്ര കാര്യമാണ്. നബീസാനെ ഉമ്മക്ക് കെട്ടിച്ചയക്കല്ലേ വേണ്ടു, അത് ഞാൻ നടത്തും. എന്ന് കിയാമ നാളാ? വേണ്ട, ഞാനും സുലൈഖാന്റെ ബാപ്പയും കൂടി വേറൊന്ന് ആലോചിച്ചുണ്ട്. നീ അതിനെങ്കിലും സമ്മതിച്ചു തന്നാ മതി. അതെന്താ ഉമ്മ? അതും വേണ്ട വെച്ച് പറയരുത്. കേക്കട്ടെ മോൻ, സുലൈഖാനെ കെട്ട്. ഞാനും സുലൈഖയും കൊട്ടേൽ പിടിച്ചിട്ട കോഴികള്, എപ്പൊ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിടിച്ചറക്കാലോ. പറയണത് കേക്ക് ബാപ്പു. പറഞ്ഞോളി. സുലേഖാക്ക് വേണ്ടി ഓളുടെ ബാപ്പ കൊടുക്കണ പണ്ടം നബീസാക്ക് കൊടുത്ത് ഓളെ പറഞ്ഞയക്കാം. എന്താണ് നിങ്ങൾ പറയണത്? എങ്ങനെയെങ്കിലും കാര്യമൊന്ന് കഴിഞ്ഞു കിട്ടണം. ഇത് അയാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ ബാപ്പാനോടുള്ള കൂറുണ്ട്. അത് വേണോ? എന്നാ പിന്നെ നീ വേറൊരു പയ്യ കാണടാ.
എനിക്കിഷ്ടമില്ല ഉമ്മ, എനിക്കിപ്പൊ കല്യാണം വേണമെന്നില്ല. എന്താണ് നീ ഒന്നും ഉണ്ടാക്കേ? ഇത് കല്യാണമല്ല ഉമ്മ, ഇത് കച്ചവടമാണ്. കച്ചവടത്തിന് ഞാനില്ല. ഉമ്മ, അങ്ങനെ ചെയ്താല് ആളുകളുടെ ഇടയിൽ മാനക്കേടാവൂലേ? അത്ര ബേജാറാവാൻ നബീഷാക്ക് വയസ്സായില്ലല്ലേ. ഉമ്മ സമാധാനപ്പെട്ടെ. ഉമ്മ, ഉമ്മ എന്തെങ്കിലും പറയുമോ? ഉമ്മ എന്തെങ്കിലും പറയുമോ? ഉമ്മ ഇങ്ങനെ നിന്നാൽ ഉമ്മാനോട് പണക്കാണ്. എന്തെങ്കിലും പറയുമോ? പറച്ചവനല്ലാതെ മനുഷ്യനെ ഞാൻ പേടിക്കുന്നില്ല. പറച്ചവൻ എനിക്ക് മാപ്പം തരും. പാപ്പ, നിന്നെങ്ങനെ നിർത്തുന്നതെന്ന് നാട്ടുകാരോട് എത്ര കാലം ഞാൻ സമാധാനം പറയും? ഒരെളുപ്പ വഴി പറഞ്ഞു കൊടുത്തു. അതിനും അവൻ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ പലരും എന്നോട് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്താ മോൾക്ക് അവരെക്കാളും എത്രയോ നല്ലവരെ കിട്ടും. പാപ്പ, സഹിക്കണവനും കാക്കുന്നതിനും ഒരു അതിർത്തി ഉണ്ട്. ആ അതിർത്തി വളരെ ദൂരത്തൊന്നുമല്ല. ബാപ്പ, ബാപ്പാറ്റ വേദന കൊണ്ട് പറഞ്ഞതാ മോനെ. ബാപ്പ, ആ കുട്ടനാരെ, ഒന്ന് രണ്ടാക്കിയിട്ട് ഒരു ചായ. ആ വന്നല്ലോ ഒന്നും രണ്ടും. നിങ്ങൾക്ക് ഓരോ ചായ വാങ്ങി കുടിച്ചൂടെ? എനിക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് മെനക്കെടുത്തിന്റെ കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നാ. അതാ ഒന്ന് രണ്ടാക്കാൻ പറയുന്നതിന്റെ പരമാർത്ഥം, മനസ്സിലായോ? ആ എന്നാ ഒറ്റ പാത്രത്തിൽ നിന്നാണ് കുടിച്ചോളി. കുടിച്ച എന്താ, മനുഷ്യന്മാരല്ലേ, ചത്തുപോകുമോ? ബാപ്പു എന്താണ് മിണ്ടാതിരിക്കുന്നത്? രണ്ട് ന്യായം അങ്ങോട്ട് പറഞ്ഞുകൊടു. മീരാകുട്ടിയാക്ക, നിങ്ങൾ മനസ്സിരിക്കുന്ന എന്താണെന്ന് ഞമ്മക്കറിയാം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ഇങ്ങടെ ഇങ്ങടെ ഇഷ്ടം പോലെ ചേക്കോട്ട്. ഞമ്മളൊന്നും പറയാം. ഇതാ ഒന്ന് രണ്ടാക്കിയ ചായ. അതാ നിക്ക് നിക്ക്. ഇതാ കുട്ടനാരെ, നിങ്ങളുടെ ഒരു ഗ്ലാസ് കുടിയട. നീ കുടിക്കട, ബാക്കി ഞാൻ കുടിക്കാം. കുടി ബാപ്പു, ബാക്കി ഞാൻ കുടിക്കാം. നീ കുടിക്കട. നീ കുടി ബാപ്പു. നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും ഭ്രാന്താസ്പത്രി കൊണ്ട് വിട്ടു നോക്ക്. ഈശ്വരനാണ് ഞാൻ പറയാം, ഡോക്ടർ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളെ വിട്ടേ. ഇക്കാക്കയ്ക്ക് എന്തായിട്ടും ഒരു ചൂടും വേവും ഇല്ല. ഞാൻ നേരത്തെ പോയപ്പോ സുലേതാത്ത ഇരുന്ന് കരയുന്നു. പടച്ചവനോടല്ലാതെ നമ്മൾ ആരോട് പറയാനും മോടെ? ഇക്കാക്ക പറയണതും കാര്യമല്ലേ ഉമ്മ. നമുക്ക് ഇക്കാക്കാനി കുറ്റം പറയാൻ വെക്കോ? ഇവിടെ കിട്ടുന്ന പണിയൊക്കെ രാവും പകലില്ലാണ്ട് ഇക്കാക്ക എടുക്കണുണ്ട്. ഇനി ഇക്കാക്ക എന്ത് ചെയ്യണമെന്നാ ഉമ്മ പറയണത്? ഇങ്ങനൊരു കുടുക്കിന് മനസ്സം പെടാനുണ്ട. സുലേതത്ത വരുന്നു ഉമ്മ. ബാ മോളെ, ഞങ്ങള് ബാപ്പുവിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഉമ്മ, എന്താ മോളെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? സുലേതത്ത, സുലൈഖ, ഇന്ത് മോൻ അനക്കുള്ളത് ഓനും അല്ല തന്നെ വേണം. ഈ ഉമ്മ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഉമ്മ, നബീസാരെ കെട്ടിച്ചയച്ച പിന്നെ ആ സ്ഥാനത്തേക്ക് നീ. ബാപ്പ ബേജാറുണ്ട് വല്ലതും പറഞ്ഞെങ്കിൽ അനക്കത് സഹിക്കേണ്ട തന്നെ ഉള്ളൂ. ഈ സുലൈഖത്തേക്ക് തീരെ കരളുറപ്പില്ല. കണ്ണീരധികം കാണും കണ്ണില്, അതാ നിറഞ്ഞൊഴുകണത്. പടച്ചവൻ എത്തിച്ചിട്ട് അതെല്ലാം അതിന്റെ ബൈക്ക് വേണ്ട പോലെ നടക്കും മോളെ. സുഖായിട്ട് ഉറങ്ങുകയാണല്ലോ മൂപ്പര്. ഉറങ്ങണമെന്നുണ്ടായിരുന്നു, കഴിയണില്ല. അതെന്താ? ഉറങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം കാണാൻ പറ്റില്ലല്ലോ. ഞാൻ വന്നത് ആരെയും മുഖം കാണിച്ചുകൊണ്ടിരിക്കാനല്ല. പിന്നെന്തിനാ ഉറങ്ങുന്നവരെ? പറഞ്ഞോ ബാപ്പക്ക. എന്റെ ബാപ്പ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ബാപ്പയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബാപ്പ പറയുമാരി അങ്ങ് സമ്മതിച്ചോട്. അനക്ക് എന്റെ ബാപ്പ കൊടുക്കുന്ന പണ്ടൻ നബീസാന് കൊടുത്ത് നബീസാനെ കെട്ടിച്ചയക്കുന്നത് എനിക്കിഷ്ടമല്ല. നീയും ഒരു പെണ്ണല്ലേ, പണ്ടം കെട്ടി നടക്കാൻ അനക്കും പൂതി ഉണ്ടാവില്ലേ? എനിക്ക് പൊന്നും മെന്നും ഒന്നും വേണ്ട,
ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇതിനേക്കാളൊക്കെ വലുത് എനിക്കിങ്ങളാണ്. എന്താ ഒന്നും പറയാത്തത്? സുലേഖ, എന്താണെന്ന് എനിക്കറിയില്ല. നിന്റെ ബാപ്പ പറഞ്ഞ് സമ്മതിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുനാൾ കൂടി കാക്ക്. ഈ അന്തിപ്പാതിരായിക്ക് നമ്മളിവിടെ വന്നിരിക്കുന്നതൊക്കെ തെറ്റല്ലേ? എത്ര കാലമായി തെറ്റ് ചെയ്യ. ഇപ്പൊ തന്നെ ബാപ്പ എണീറ്റ് എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ. എന്നാൽ സുലേഖ പയ്ക്കോ, നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, ഞാൻ കുറെ നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. എന്തിനാ? നിന്നെപ്പറ്റി ആലോചിക്കാൻ. സുലേഖ, എന്റെ മോൾ എന്റെ കൂടി ഇരുന്നോളൂ, അനിങ്ങൾക്ക് അസുഖമില്ലല്ലോ. ജേ ഋത്വിക്കാണോ? ഞാൻ ആരെയും വേണ്ടെന്ന് പറഞ്ഞോ? അല്ല, എന്താ വല്ല അല്ല കേക്ക്, അഞ്ചാറ് പവന്റെ പണ്ടവും 500 രൂപയും കൊടുക്ക, നമ്മുടെ മോളക്ക് ഒരാളെ ഉണ്ടാക്കുകയെന്ന് നമ്മളീ മൊല്ലാക്കാനോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പം പറയണ് ഞാൻ തന്നെ കെട്ടിക്കോളാം. മൂത്ത് കൊരമ്പിച്ചിക്കണ ഇവന്റെ മോള്, പൊന്നും പണവും കൊടുക്കാന്ന് പറഞ്ഞാ മതിയോ? കെട്ടാൻ ആളെ കിട്ടണ്ടേ? മുണ്ടാണ്ടിരുന്നോളി, അതങ്ങക്ക് നല്ലത്. ഞാൻ എന്തേം ചെയ്തു? എന്റെ മോൾക്ക് വയസ്സയച്ച നിങ്ങൾക്ക് എന്നുള്ളതണ്ട. ഞമ്മളൊരു തമാശ പറഞ്ഞേന് ഇയ്യ കിടന്ന് തുള്ളണോ? അല്ല, നിങ്ങൾ പോരെ മല്ലക്ക, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, വഴക്കൊണ്ട് പോരെ, പോന്നാളെ. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നോളി, പണ്ടും വേണ്ട പണവും വേണ്ട, ഞാൻ കെട്ടിക്കോളാം. ജാതിയും മതവും നോക്കുകയല്ല, നിറവും ഗുണവും കാര്യമാക്കുകയല്ല, മുടക്കാച്ചരക്ക് എവിടെ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നോളി. എന്തായി കാക്ക? ഒന്നുമില്ല, നീ പറ്റോ? എന്താ മോനെ, എന്താ മോനെ ജി വല്ലാണ്ട്? നബീസ വളർന്നിരിക്കുന്നു ഇല്ലേ അമ്മ? ആ മോനെ, പണ്ടും പണവും കൊടുക്കാതെ അവൾ ആരും കെട്ടൂല ഇല്ലേ അമ്മ? നാട്ടുകാർ പതാ മോനെ, ഇനി കാത്തിരുന്ന പറ്റൂല. ഇപ്പോഴെങ്കിലും എന്റെ കണ്ണു തുറന്ന് നന്നായി. എന്റെ മോനെ, ഉമ്മ, എനിക്ക് വലിയ പഠിപ്പും പാപ്പാസും ഇല്ല, എന്നാലും എന്റെ കൈക്ക് ബലമുണ്ടമ്മ. ഞാൻ പൈസ ഉണ്ടാക്കും, ഇനി എന്റെ ഉമ്മാന്റെ കണ്ണീര് ഞാൻ വീഴ്ത്തൂല. വീഴ്ത്തിയ പടച്ചോ എന്നോട് പൊറുക്കൂല, ഉമ്മാനെ പൊറുക്കൂല. എന്റെ മോനെ, എന്താ നാരായണൻകുട്ടിയെ ഒരു ചിന്ത? ബാപ്പുവിന്റെ അടിയുടെ ചൂട് ഇനി മാറിയിട്ടില്ലേ? പുട്ടന്നാരെ ചായ പോലെയല്ല അടി ചൂടാറാണ്. തന്നത് തിരിച്ചു കൊടുക്കാൻ അവനെ തക്കത്തിന് കിട്ടിയിട്ടില്ല. നാരായണൻകുട്ടിക്ക് അറിയാം. ആ എന്ത് പറ്റി നാരായണൻകുട്ടിക്ക്? ഓ വന്നോ പുട്ടന്നാരെ, മോശമായിട്ടൊരു ചായ പറഞ്ഞേ. എനിക്ക് മോശവും വേണ്ട നല്ലതും വേണ്ട. ആ പുട്ടന്നാരെ, ആ 1000 വരുമ്പോ ഈ കത്തൊന്ന് കൊടുത്തേ. ഓ എനിക്കിതൊരു പണിയായില്ലോ. ആർക്കും കത്തൊന്നും അയച്ചിട്ടില്ലല്ലോ നാരായണൻകുട്ടി. അയച്ച കത്തിന് മറുപടി വരാത്തതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുക. ആ ഇനി കത്ത് അയക്കുമ്പോ വിവരം ഒന്ന് ആദ്യം പറയണം. ഞാൻ സഹായിക്കാത്തതുകൊണ്ട് നിന്റെ പ്രേമം ഒന്നും പരാജയപ്പെടണം. ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 രൂപയിൽ നിന്ന് 10 രൂപ മാത്രം മുടക്കിയാൽ ഒറ്റ ടിക്കറ്റേ കിട്ടൂ. ഒറ്റ നമ്പർ മാറി തൊട്ടടുത്ത 4 ടിക്കറ്റിൽ ഒന്നടിച്ചാൽ ഏതാണ്ടൊക്കെ പോയ അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. അടുത്ത ഞാൻ ഇവിടെ ചൂട്ടിയും. എന്തായാലും തല ഉയർത്തി പിടിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടുകാരുടെ പരിഹാസം കേൾക്കിയാലേ നിവൃത്തിയുള്ളൂ. ഒരു കല്യാണാലോചന വരുമ്പോഴാണ് അതിന്റെ ഭവിഷ്യത്ത് അറിയാൻ പോകുന്നത്. പെണ്ണ് ചട്ടുകാലിയാണെന്നാ?
പടച്ചോനെ, നിങ്ങളെ മന്ദകാലം ചെക്കന് ചട്ടുകാലി അല്ല നമ്മൾ എട്ടുകാലി ഉണ്ടാക്കി തരണ്ടേ? നശിപ്പിച്ച് ചുമ്മാതല്ല അടിക്കാത്തത്. എടാ ഇന്നത്തെ കാലത്ത് വില്ലേജ് ആഫീസർക്ക് വരെ മിനിമം കഴിക്കൂല 1000 രൂപയാ. അപ്പൊ ഇത്രക്ക് ചീപ്പ് തുകയാണോ നീ ഭഗവതിക്ക് വാഗ്ദാനം ചെയ്തത്? അതെ, ഞാൻ തന്നെ പാര. എന്റെ അടുത്ത കക്ഷി അമ്മക്കോട്ട് ഭഗവതി. ദിവ്യജ്ഞാനത്താൽ ഞാൻ എന്തോ അറിയും. പിന്നെ ഇതൊരു ചെറിയ പാരയാട്ടോ, വലുതൊക്കെ പുറകേ വന്നോണ്ടിരിക്കും. ഇനിയും ആ സസ്പെൻസ് ഞാൻ വെച്ചു നിർത്തുന്നില്ല. നഗ്ന സത്യം ഞാൻ തുറന്നു പറയാൻ പോകുകയാണ്. പണ്ടി തറവാട്ടിൽ നിന്നും വെറുമൊരു കറവക്കാരനോടൊപ്പം ചാടിപ്പോയ യശോദ എന്ന യുവതിയെ നിങ്ങൾ മറന്നുപോയില്ലേ? ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ നന്ദിനിക്ക് ഒരു ചീത്തപ്പേരായെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തി. എന്തുകൊണ്ട് അവനെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്തുകൂടാ? ശത്രുവിനെ വിലക്ക് വാങ്ങുന്നതും യുദ്ധതന്ത്രമല്ലേ? എടാ എന്നോട് ആജ്ഞാപിക്കേ. മാത്യുച്ചായ എന്റെ അളിയനൊരു ജോലി കൊടുത്തേ പറ്റുമെന്ന്. ഈ കാണുന്നൊക്കെ നിന്റെ കൂടെ അല്ലേ, എന്തിനീ ഞാൻ പോലും നിന്റെ അല്ലേ? എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. അച്ഛനൊന്നും മിണ്ടാതിരിക്കണ്ടോ, അല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലാതിരിക്ക. ഞാൻ എന്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നത് മക്കളാണെങ്കിൽ പോലും വെച്ചക്കില്ല ഞാൻ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മാത്യുച്ചായ പറ? നഷ്ടം എനിക്കാണല്ലോ, അപ്പോ അത് തിരിച്ചു പിടിക്കേണ്ടതും ഞാൻ തന്നെയാണല്ലോ. അല്ല, അതാണല്ലോ അതിന്റെ ഒരു രീതി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ എന്റെ പീഡിയെ പൊളിക്കല്ലേ. ബാപ്പു നിനക്ക് എന്ത് വേണം? നീ എന്നെ അടിക്കണമെന്നൊക്കെയാണെന്ന് കേട്ടത്. കേട്ടത് ശരിയാണ്, ഞാൻ അടിക്കും. എന്നാൽ അടിക്ക. ആ ഞാനും ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇല്ല, അടിക്കുകയാണെങ്കിൽ ഇവിടെ ചിപ്പും അടിക്കണം. അടിക്ക അടിക്ക നാരായണൻ കുട്ടി. ഈ ഒരു കടം മാത്രമേ എനിക്ക് ഈ നാട്ടിൽ വീട്ടാനുള്ളൂ. എന്റെ ബാപ്പു, നീ എന്നോട് പൊറത്തു എന്ന് പറയൂ, അല്ലെങ്കിൽ എന്നെ അടിക്ക. കൂട്ടന്നേര് ഒന്ന് രണ്ടാക്കി ഒരു ചായ. ബാപ്പു ബാപ്പു, നിന്നെ തടുക്കാൻ ഞാൻ ആളല്ല. തടുത്താ നിൽക്കുന്നത് നീ മാത്രമാവൂല, നടന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നിന്നു പോകും. ശരി, സുലൈഖയ്ക്ക് എത്ര വയസ്സായാലും ഞാൻ അവളെ കെട്ടിക്കോളാം. ഈ ദുനിയാവില് സുലൈഖ ഇല്ലാതെ. എന്റെ മോൾക്ക് വേണ്ടി ഞാനും അത് തന്നെ പറയും. സുലൈഖ, നീ എന്നെ കാത്തിരിക്കില്ല. വേറെ ആരെയും കാത്തിരിക്കാൻ എനിക്കില്ല ബാപ്പുക്ക. നബീസാനെ കെട്ടിച്ചയക്കണം, അതിന് പണമുണ്ടാക്കണം. എന്റെ ഉമ്മാനെയും പെങ്ങളെയും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ബാപ്പുക്ക എന്താ പറയുന്നത്? എനിക്കൊന്നും പൊടി കിട്ടുന്നില്ല. സുലൈഖ, നിന്നോട് ഞാൻ എങ്ങനെ പറയും? നിന്നോട് എങ്ങനെ പറയാതിരിക്കും? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് കുറെ പണമുണ്ടാക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും. ബാപ്പുക്ക നിങ്ങൾ നാട് വിടാൻ പോവേ? ഈ നാട്ടിൽ നിന്നിട്ട് ഒരു വഴിയും ഞാൻ കാണുന്നില്ല. പെരയില് ഉമ്മയോടും പെങ്ങളോടും ഞാൻ ഇതേക്കുറിച്ച് പറയത്തില്ല. പറഞ്ഞാൽ അതെന്നെ പോകാൻ അനുവദിക്കില്ല. ഞാൻ സമ്മതിക്കില്ല ബാപ്പുക്ക, സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ബാപ്പുക്ക പോവും. നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ പടച്ചോദ് എന്നോട് എന്തിനാ പറഞ്ഞത്? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പോണത് എന്നേക്കുമല്ലല്ലോ, നബീസാലിനെയും നമ്മുടെയും കല്യാണം നടത്താൻ വേണ്ടി. നമ്മളെന്നും ഈ തൊടിയിൽ വെച്ചിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാ മതിയോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എനിക്ക്
വേറെ ആരെയും കാത്തിരിക്കാനില്ല. സുലൈഖ, ബാബുക്ക, സുലൈഖ, എനിക്ക് എയ്ത്തും വായനയൊന്നും അറിഞ്ഞൂടെങ്കിലും നിനക്കറിയാവില്ല, ഉമ്മ എനിക്ക് കത്തയക്കുമ്പോ സുലൈഖാന്റെ ഉപരി എഴുതാം. ഞാൻ ഉമ്മക്ക് കത്തയക്കുമ്പോ നിനക്ക് വായിക്കാം. കരയാതിരിക്കും സുലൈഖ, കരയാതിരിക്കും. ഉമ്മാന്റെയും പെങ്ങളുടെയും കണ്ണീര് കാണാൻ അവന് കഴിയില്ല, അതുകൊണ്ടാ പറയാണ്ട് പോയത്. ഞാൻ മണ്ണാർക്കാടായിരുന്നപ്പോ എനിക്ക് പരിചയമുള്ള ഒരു സൈതാലി മദ്രാസിയിലാണുള്ളത്. ബാപ്പുവിന്റെ കയ്യിൽ അയാൾക്കൊരു കത്തും കൊടുത്തയച്ചിട്ടുണ്ട്. ചെന്നെത്തിയാൽ ഉടനെ മറുപടി അയക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ പോയ കാര്യം വേഗം സാധിച്ച് മടങ്ങി വരാൻ ദിവസേന 5 നേരം പടച്ചോനോട് ദ്വാരുന്നോളി. അവന് യാതൊരു കുഴപ്പവും വരില്ല. നിങ്ങളെ ഉപേക്ഷിച്ചു പോയതൊന്നല്ലല്ലോ. ദിവസു, എന്നിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ നോക്കിയാട്ട്. സുലേഖ, നബീസനെ വിളിച്ച അങ്ങ് അടുക്കളേക്ക് ചെന്നാത്ത. നബീസ, ചെല്. എന്നോട് യാത്ര ചോദിക്കുമ്പോ അവൻ പറഞ്ഞു, സുലേഖയ്ക്ക് എത്ര വയസ്സായാലും ഞാൻ തന്നെ കെട്ടിക്കോളാം. എന്റെ മോളെ ബീബാത്തുവിന്റെ മകനല്ലാതെ ഞാൻ ആർക്കാ കൊടുക്ക? ആലിക്കുട്ടി മാസ്റ്റർ ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട്. എന്താണ് പേര്? ബാപ്പു. ബാപ്പുവിനോട് ഞാനിപ്പോ എന്താ പറയണ്ടേ? എനിക്കാണെങ്കിൽ ശരീരത്തിന് തീരെ സുഖമല്ല. ഒന്ന് നേരെ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചുകൊണ്ട് കുത്തിരിക്കാ ഞാൻ. എനിക്ക് നിങ്ങളൊരു വഴി പറഞ്ഞു തന്നാ മതി. എന്റെ കയ്യില് ഇനി ഒരു 120 രൂപ ഇരിപ്പുണ്ട്. ഇത് മദിരാസിയാണ്. ഈ മദിരാസി ബൊമ്പായി എന്നൊക്കെ പറഞ്ഞാല് കാട്ടാനന്റെ ചേരിക്ക. അങ്ങനെ ഇങ്ങനെ ഒന്നും മെരുങ്ങി കിട്ടുക, മെരുങ്ങി കിട്ടിയാലോ രക്ഷപ്പെടുകയും ചെയ്യാം. ഏതായാലും ഈ മുന്നും പിന്നും നോക്കാതെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇന്നൊന്ന് ശ്രമിച്ചു നോക്ക്. നിന്റെ ബനിയൻ കച്ചവടം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചുതരാം. അവിടെ വെച്ചേക്ക് മോളെ. മേശപ്പുറത്ത് വെച്ചേക്ക്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാ. പേര് ബാപ്പു. അപ്പുറത്ത് വാർക്കണേ നാരായണന്റെ മോളാ. ഓട അച്ഛൻ ഇവിടെ ഏതോ വർക്ക് ഷാപ്പിലെങ്ങാണ്ട് ആ പണി. ഒരു ഭാര്യ ഈ മോള് മാത്രമേ ഉള്ളൂ. ചേച്ചി ചൂടുമല്ല വെറുതെ. ഗ്ലാസ് ഞാൻ തൊഴിച്ചെടുത്തു.
ഇനി ഇതിനൊരു ആരാമസ് മരുന്ന് എടുത്തായാലും തോച്ചു. ബാപ്പുവിന്റെ കത്തായിരിക്കും, വായിക്കാൻ ആളെത്തിയല്ലോ. ഒന്നും വേജാറാവണ്ട ഉമ്മ, ഓൻ നന്നായിട്ട് വരും. ഉദക്കത്തോടു കൂടി ഉമ്മയും പെങ്ങളും വായിച്ചറിയുവാൻ ബാപ്പു എഴുത്ത്. എന്തെന്നാൽ ഞാൻ ഇവിടെ എത്തി വിവരങ്ങളൊക്കെ സുലേഖന്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങളോട് പറയാതെ പോന്നത് നിങ്ങളുടെ കണ്ണീര് കണ്ടാൽ പോരാൻ കയ്യില്ലാത്തത് കൊണ്ടാണ്. ഒന്നും ഓർത്ത് ദുഃഖിക്കരുത്. സൈതാലി കാക്കയ്ക്ക് ബനിയൻ കച്ചവടമാണ്. 100 രൂപ കൊടുത്ത് അയാളുടെ സാമാനങ്ങൾ ഞാൻ വാങ്ങി. തീരെ സുഖമില്ലാത്തത് കൊണ്ട് അയാൾ നാട്ടിലേക്ക് പോകും. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ ലഖന്റെ ബാപ്പനോട് പറയണം. ഉമ്മയ്ക്കും നഫീസയ്ക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സുലേഖയ്ക്കും അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു. മറുപടി വേഗം അയക്കണം എന്ന് ബാപ്പു. തീർന്ന സുലേഖ തട്ട. ഓനെ പടച്ചോക്കത്ത് പുതിയതാണ് സാർ, എല്ലാം പുതിയ ബനിയനും പുതിയതും. അയ്യോ, തമിഴും തിരിയല കുറേ അളവും തിരിയല പോന്നപ്പാ. എങ്ങനെയുണ്ട് ബാപ്പു കച്ചവടം? ആ, ഒന്ന് പരിചയമാവുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇന്ന് 3.5 രൂപയുടെ കച്ചവടമേ നടന്നുള്ളൂ. ഇത് ആവശ്യക്കാര് വരുമ്പം വെക്കണ കച്ചവടമല്ല, മുമ്പിൽ വരുന്നവരെ കൊണ്ട് മേടിപ്പിക്കുന്ന കച്ചവട. നാട്ടിന്റെ വില ആ കാര്യം മനസ്സിലാക്കിക്കും. കഴിയുമെങ്കില് 1-2 ദിവസം തന്റെ കൂടെ ഞാനും വരേനി. അല്ല, എന്നെ ഒന്ന് പരിയാക്കി തന്നിട്ട് എനിക്ക് നാട്ടിലേക്കും പോവാലോ. എന്താണ് ബാപ്പു ഒരു ആലോചന? ഒന്നുമില്ല, ഞാൻ ഉമ്മാക്കൊരു കത്ത് അയച്ചിരുന്നു, കിട്ടിയാവോ? മറുപടി ഒന്നും വന്നില്ല. അതാണോ, മറുപടിയൊക്കെ വരുമെന്ന് അതിനിപ്പൊ തിരക്കാക്കിയാലോ. ഇവിടെ ഉമ്മാക്കും നബീസാക്കും സുഖം തന്നെ. ഇവിടെ ഉമ്മാക്കും തന്നെ. ഓനോട് ഓന്റെ തടി നല്ലോണം നോക്കാൻ ഉമ്മ പറഞ്ഞു. നീ അവിടെ എഴുതിക്കാമോടെ നോക്കാൻ ഉമ്മ പറഞ്ഞു. ശരി പടച്ചു തമ്പിരാനെ, ഞാൻ എന്റെ മോനെ അന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചേക്കുന്നു. ഓന്റെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ച് നീ വേഗം എന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ത്തേക്ക് സുഖം തന്നെ എന്നെ എഴുതിക്കോളി. ഓ, പോക്ക് വല്ലത് എഴുതാണ്ട് മോൾ അങ്ങോട്ട് എഴുതുള്ളൂ. എന്റെ സഹായമൊന്നും വേണ്ട. എഴുതിയ മോളെ, വിവരത്തിന് എപ്പോഴും കത്തയക്കണം, നല്ലോണം എഴുതിക്കും മോള്. വിവരത്തിന് കത്ത് അയക്കണം. എന്റെ മോൻ ഞങ്ങളെ പറ്റി ഓർത്ത് മനസ്സ് ബേജാറാക്കരുതേ, മറുപടി ഉടനെ അയക്കണം എന്ന് ഉമ്മ. ഇനിയുണ്ട് ബാപ്പുക്ക, ഇതിന്റെ അടിയിൽ വേറെ ആരും എഴുതിയിരിക്കുകയാണ്. എന്റെ ബാപ്പുക്കാക്ക് സ്വന്തം സുലേഖ എഴുതുന്നത്. അവിടുന്ന് കത്ത് വന്നപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. ഞാൻ ദിവസവും നമ്മുടെ കിണറ്റിന്റെ വക്കിൽ പോയി നിൽക്കാറുണ്ട്. എനിക്ക് കരച്ചിൽ വരും. നിങ്ങൾ ഒരു ഫോട്ടോ അയച്ചു തരണം. ബാപ്പാക്കും സുഖം തന്നെ എന്ന് സുലേഖ. ബാപ്പുക്ക പെണ്ണ് കിട്ടിയിട്ടില്ലാന്നല്ലേ പറഞ്ഞത്?
പിന്നെ ആരാ ഈ സുലേഖ എന്ന് പറയുന്നത്? അത് നമ്മളെ അയലോക്കത്തുള്ള ഒരു പെണ്ണാ. ആ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ? ബന്ധമൊന്നുമില്ല, ബന്ധം ഉണ്ടാകും. അല്ല നാരായണ കുട്ടിയാ, എന്തേ പറയാ, എനിക്ക് സുഖമല്ലേ? കണ്ണൂടെ മരുന്ന് വാങ്ങി വരിക. എന്തേ അല്ല പനിക്കണുണ്ടല്ലോ എനക്ക്? അയ്യോ അമ്മേ, ഇക്കണക്ക് എനിക്ക് എന്തിനാണ് ഒറ്റയ്ക്ക് പോണു? ബാപ്പ പോയപ്പോ എനിക്ക് പിന്നെ ആരും കൂട്ടില്ല. കൂടി പോയി കിടക്കാൻ നോക്ക് ചെല്ല്. എടാ ബാപ്പു, നീ എന്നെ മറക്കാൻ നോക്കണ്ട, മദ്രാശിക്ക് വരാൻ എനിക്കും വഴി അറിയാടാ. ഒന്ന് മുണ്ടാണ്ടിരിക്ക് പറയാ, ആളെ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. വിചാരിച്ചോട്ടെ. അയ്യോ എന്റെ അമ്മ. வாங்க சார், வாங்க வாங்க, சிங்கப்பூர் பண்ணி 1.5 ரூபாய் சட்டி வருவா? சிங்கப்பூர் பண்ணி சார் போட்டு வாங்க சார், ரொம்ப நல்லா இருக்கு சார். பெரிய கடையில் போனா 3 ரூபாய் சொல்லுவாங்க, 1.5 ரூபாய். வாங்க வாங்க, சட்டி பனியன் பிளாக்ஸட் பிளாக்ஸட் சட்டி, வாங்க வாங்க. മലയാളിയാ? അതെ. എന്താ സുഖമല്ലേ? ഏ നാട് വിട്ട് വന്നതാ? പശി മയക്കത്തില്ല കീഴ കൊടുത്ത സാർ. വിശക്കണുണ്ടാ? വിശക്കണുണ്ടാ? ആ ശരി, എഴുന്നേക്കി വരി, ഒരു ചായ കുടിക്കും. അതൊന്നും വേണ്ട, എഴുന്നേക്കി ഒരു ചായ കുടിക്കാം. എന്തിനാ നടക്കി? വാസു. ആ നാട് കൊല്ലത്തടുത്ത. ഓഹോ, കൊല്ലമാണ്. വാസുവിന് അച്ഛനും അമ്മയും ആരും ഇല്ല അല്ലേ? അപ്പോ ആ മൂലയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കൈ കഴുകിക്കോളും. ദൈവം നിങ്ങളെ ഒന്നും പറയണ്ട, കിടന്നാട്ടെ. തറയിലല്ല, ഇതോ കട്ടിലോട്ട് കിടന്നാട്ടെ. ആ തറയിൽ നമ്മൾ കിടന്നോളാം. അയ്യോ അത് വേണ്ട, ആ നേരെ പനിയുള്ള കിടന്നാട്ടെ, കട്ടിമേ തന്നെ കിടക്കണം. വേണ്ട, ഞാൻ പറഞ്ഞേക്കൊക്കെ വന്നാട്ടെ, ഇരിക്കേ. വാസു എണീക്കേ, എഴുന്നേറ്റ് പല്ല് തേച്ച് മോൻ കഴിഞ്ഞ് ചായ കുടിക്കേ. വാസു എണീക്കാണ്, വാസുവേ എണീക്കാണ്. ആ നമ്മള് നമ്മളെ ജോലിക്ക് പോവുക. തന്റെ പരിപാടി എന്തോന്നാ? മദ്രാശിയിലെ പരിചയക്കാരും ഇല്ലേ? ഇല്ല. പിന്നെ എന്തിനാ നാട് വിട്ട് വന്നത്? അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട്. ആ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? എനിക്കാരുമില്ല, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. എങ്ങോട്ടാ പറയൂ, എങ്ങോട്ട് പോകാനാ?
ഏതായാലും തൽക്കാലം ഇവിടെ നിന്ന് പോണ്ട. ആദ്യമായിട്ട് ഈ താടിയൊക്കെ ഒന്ന് പഠിപ്പിച്ച് മുടി ഒന്ന് വെട്ടിക്ക്, ചായ കുടിക്ക്, തണുത്തു പോണ്ട. വൈകുന്നേരം നമ്മൾ വന്നിട്ട് സംസാരിക്കാം. ഇത് വെച്ചോ, ഉച്ചയ്ക്ക് വല്ലതും വാങ്ങി കഴിച്ചോ. വേണോ തുണ്ടുമരിയൻ ചട്ടി? തുണ്ടുമരിയൻ ചട്ടി, തുണ്ടുമരിയൻ ചട്ടി വേണോ? തുണ്ടുമരി എന്താ ബാപ്പു, നേരത്തെ ആണല്ലോ. നമ്മളെ മുറിയില് നമ്മക്കൊരു സ്നേഹിതം വന്നിട്ടുണ്ട്. ഓന് നല്ല സുഖമില്ല, ഒന്ന് ശ്രദ്ധിക്കണേ. ആരാ ചങ്ങാതി? നാട്ടിൽ നിന്ന് വന്നതാ, വാസു എന്നാ പേര്. വല്ലതും ചോദിച്ചാ കൊടുത്തേക്കണം. ഓ, കൊടുക്കാമല്ലേ. നാണം ചേട്ടൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ആ, എന്നാ ഞമ്മളും പോണം. വരട്ടെ. അമ്മ ചോദിച്ചു ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോന്ന്. കഴിച്ചു. പേരെന്താ? വാസു. സുഖമില്ലേ? അസുഖമൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. വല്ല ചൂടുവെള്ളോ കാപ്പിയോ വേണമെങ്കിൽ? ഇപ്പൊ ഒന്നും വേണ്ട. സുലൈമാങ്ക കട പുലിയുടെ വാരി ഞാൻ മുറിക്കും. തോലൊഴുങ്ങി കിടക്ക തുന്നിക്കും, തല തലേണി പുഴുങ്ങി തിന്നും. നമ്മളൊന്ന് കാണത്തേണ്ടതായിക്കട. ഉശിരില്ലാത്ത നായ്ക്കള്, ഒറ്റ പുലിയെ കെണിയിലാക്കാൻ കഴിയണില്ല. അതിനു വേണ്ടത് ലേശം ബുദ്ധിയാണ്. അനക്കതുണ്ടോ? ഇനി പിന്നെ കളിക്കാം, നിങ്ങൾ പോയിക്കോളി. അനക്കെന്താ ഇപ്പൊ പെട്ടെന്നൊരു ആയാലണക്കോ? എനിക്ക് ഒരാളെ കാണാനുണ്ട്. പറയണ്ട സുലിമൻ കാക്ക, നിങ്ങൾ പോയിട്ട് പിന്നെ കാ. എന്തിന്? നിങ്ങൾ പോയിക്കോളി. അപ്പൊ അയ്യോട് പിന്നെ കാണാൻ. എനിക്ക് ഒരാളെ കാണാനുണ്ട്. എന്റെ സ്നേഹിക്കാക്ക പിന്നെ കാണാൻ. എന്താ കാണാൻ? ആരെ? എന്നെയോ? കണ്ടോളൂ. കത്തയച്ചിരുന്നു. ആർക്ക്? അമ്പുജത്തിന്. എനിക്കോ? നാരായണൻ കുട്ടിയാട്ടിന് പനിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, അത് മാറി. പിന്നെ നിന്ന് വിറക്കണമെന്താ? മലമ്പനി പോലെ തോന്നുന്നു. മലമ്പനിയല്ല, മലപ്പനിയാ. അപ്പൊ മരുന്ന് കഴിക്കണം. അതിനാ കാത്തുന്നത്. മരുന്ന്? എന്റെ മരുന്നൊന്നുമില്ല. അങ്ങനെ പറയരുത് അമ്പുജം. ചോറൊന്നും വിശപ്പില്ല, കുടിക്കാൻ ദാഹമില്ല, കിടന്നാലിട്ട് ഉറക്കമില്ല. അപ്പൊ നല്ലപോലെ സമ്പാദിക്കുന്നുണ്ടാവുമല്ലോ. ആ, ജലമൊന്നുമില്ലല്ലോ. അമ്പുജം, 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 ഞാൻ പറയുന്ന ഒന്നും നീ മനസ്സിലാക്കും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഏതായാലും ഈ സൂക്കേടും കൊണ്ട് നാരായണൻ കുട്ടിയേട്ട ഇങ്ങനെ നടക്കരുത്. ഞാൻ മരുന്ന് തരാം. എന്നാ? നാളെ വൈകിട്ട് കൃത്യ 5 മണിക്ക് ഇതേ സ്ഥലത്ത് ഒന്നിക്കണം. നിക്കാം, നിക്കാം. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലൊരു പെണ്ണ് ഈ വഴി വരും. വന്നോട്ടെ, ഞാൻ മാറി നിൽക്കാം. മാറി നിൽക്കരുത്, ധൈര്യമായിട്ട് മുമ്പിൽ തന്നെ നിൽക്കണം. മുമ്പിലോ? എന്നിട്ട്? നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തയക്കാം. എന്നോട് പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞാൽ മതി. എന്റെയും നിങ്ങളുടെയും കല്യാണം കഴിയുന്നതുവരെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അപകടമാണ്. കല്യാണം, കല്യാണം, എന്റെ അമ്പുജം അതൊന്നും കൂടി പറഞ്ഞേ. കല്യാണം? അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ശ്വാസം. എന്നെ ഞാൻ പോട്ടെ, നേരെ ഒരുപാടായി. വാസു എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 10. 10 വരെ പഠിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ജോലിയൊന്നും കിട്ടിയില്ലേ? ഇല്ല, ഇവിടെയും കിട്ടുന്നില്ല. അപ്പോ
പത്താം ക്ലാസ്സിന് പറ്റിയ പണി തന്നെ വേണോ? ബാപ്പുക്ക പറയുന്നു, അല്ല പഠിച്ചിട്ട് ആൾക്കുള്ള ജോലി തന്നെ വേണോന്ന്. എന്ത് ജോലി ആയാലും ചെയ്യാം. ശരി, എന്നാലേ നമ്മുടെ അടുത്ത വീട്ടിലുള്ള നാരായണൻ ചേട്ടൻ വരട്ടെ. അവളുടെ വർഷാപ്പിലെ വല്ല ജോലിയോ ഒറ്റോ കിട്ടുമോ നോക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനി നമുക്ക് വേണ്ടി ആ എഴുത്തൊന്ന് എഴുത്. ആ എഴുത ബി ഉദക്കത്തോട് കൂടി. ആ വാസു, ഞാന് എന്റെ കഥ നിന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്റെ നാട്ടില് എന്റെ ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. പെങ്ങള് പ്രായമായി, അതിനെ കെട്ടിച്ചയക്കാൻ വേണ്ടിയാണ് ഞാൻ മദിരാശിയിലേക്ക് വന്നത്, കുറെ പൈസ ഉണ്ടാക്കാൻ. ഈ നിലയിൽ എങ്ങനെ പോയാൽ പടച്ചവന്റെ കൃപ ഉണ്ട്, അത് ഉടനെ സാധിക്കും. ദൈവം സഹായിക്കട്ടെ. ആ ഏത്? ഉമ്മായും പെങ്ങളും വായിച്ചറിയാൻ ബാപ്പു എയ്ത്ത്. ആ അവിടുന്ന് അയച്ച എയ്ത്ത് കിട്ടി. വിവരം അറിഞ്ഞ് സന്തോഷിക്കണം. സന്തോഷിക്കുന്നു. ആ ഈ എയ്ത്തിനോടൊപ്പം 50 രൂപ മണിയാർഡറായി അയക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട്. പിന്നെ ഈ ഈ ബാബുക്ക ചായ കുടിക്കും. വാസു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കത്തൂരി എഴുതാനുണ്ട്. ആർക്ക്? എന്റെ നാരായണൻ കുട്ടിക്ക്. മൂപ്പര് നാട്ടിലെന്റെ വലിയ ചങ്ങാതിയാ. നിനക്ക് ബാപ്പുവിന്റെ കത്തൊന്നും വന്നില്ലേ? ദൂരപ്പെട്ടാൽ പാതിപ്പെട്ടു എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചായ കാണുമ്പോ അപ്പ ബാപ്പുവിന്റെ വിചാരം വരും എനിക്ക്. മദ്രാശിയിലും ചായ കിട്ടൂല്ലേ? പിന്നെ മദ്രാശിയിലൊന്നും ചായ കിട്ടില്ല. ആ അവൻ വീട്ടിലേക്ക് പണയച്ചെന്ന് കേട്ടു. ആ എനിക്ക് എഴുത്തയക്കാൻ ആരും ഇല്ലപ്പാ. ഏ ആര് പറഞ്ഞില്ലെന്ന്? അപ്പടി എനിക്കോ? ആ കണ്ടെത്തിക്കുടിയിൽ നാരായണൻ കുട്ടിക്കോ? പിന്നെ അല്ലാണ്ട് ഞായറാഴ്ചനാണപ്പ. തുറന്ന് വായിച്ചു നോക്കുന്നേ. ഇത് അംബുജത്തിന്റെ അച്ഛനോ മറ്റോ? വേണ്ട അച്ഛനേരെ, നിങ്ങളത് മടക്കി അയച്ചോളൂ. എനിക്കതല്ല ജോലി. കുട്ടനേരെ, കത്ത് കത്ത് എന്ന് പറഞ്ഞ് നെല്ലുവിളിക്കായിരുന്നു ഇതുവരെ നാരായണൻ കുട്ടി. അവസാനം കത്ത് വരുമ്പോ പൊളിക്കാൻ പേടി. അതിന് ഇത് അതൊന്നും അല്ലെന്നേ. അല്ലേ അച്ഛനേരൻ? തുറന്ന് വായിക്കടോ. ഉറക്ക വായിക്ക്. ബാപ്പുന്റെ കത്ത. കുട്ടനാരെ, അച്ഛനാരെ, ബാപ്പുന്റെ കത്ത വായിക്ക. വായിക്ക, കേക്കട്ടെ. എത്രയും പ്രിയപ്പെട്ട നാരായണൻ കുട്ടി വായിച്ചറിയുവാൻ ബാപ്പു എഴുത്ത്. എന്തെന്നാൽ ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല. കത്തയക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം. അച്ഛനേരെ, കുട്ടനേരെ, ബാപ്പു എന്നെ മറന്നിട്ടില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് ദൂരപ്പെട്ട പാതിപ്പെട്ടു പോയി? ഓ, മനസ്സറിഞ്ഞുള്ള സ്നേഹത്തിന് ദൂരപ്പെട്ട അടുപ്പം ഉണ്ടാവുള്ളൂ. വായിക്ക്. എനിക്ക് ഇവിടെ സുഖം തന്നെ. നിന്നെ പോലെ ഒരു സ്നേഹിതനെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വാസു എന്നാണ് പേര്. കല്യാണം കഴിക്കാൻ നിനക്ക് വല്ല പെണ്ണുങ്ങ വല്ല പെണ്ണുങ്ങളെയും കിട്ടിയോ? എന്തായാലും അങ്ങനെ ഒന്നുണ്ടാകുമെങ്കിൽ എന്നെ വിവരം അറിയിക്കാതിരിക്കരുത്. എല്ലാ വിവരങ്ങൾക്കും കത്തയക്കണം. ശേഷം പിറകെ എന്ന് സ്വന്തം ബാപ്പു. എടാ ബാപ്പു, എന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്തോടു കൂടിയാണടാ നിനക്ക് ഞാൻ കത്തയക്കാൻ പോകുന്നത്. ഒരു കത്തും കൂടി ഞാൻ അയച്ചു നോക്കട്ടെ. ആർക്ക്? അംബുജത്തിന്. അച്ഛന്റെ കയ്യിൽ കത്ത് കിട്ടിയിട്ടും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഈ കത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കൊരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ. അയച്ചു നോക്ക്. സുനേഹിതാ,
ഇക്കാക്കയിലെ കണ്ടോ? അല്ലങ്ങളെ, ഇത് അന്നിക്കാക്ക തന്നെയാണ്. ഇക്കാക്കയല്ല, ഉമ്മയുടെ മോന. ഇതൊന്ന് എനിക്കും ഒന്ന് സുലേഖത്താത്തേക്കും. എനിക്കെന്തിന്? ചുട്ട് തിന്ന. അല്ല പിന്നെ. സുലേഖത്താത്ത, ഇനി കത്തെഴുതുമ്പോളേ ഉമ്മ അറിയാണ്ട് നമുക്ക് കുറച്ച് വർത്താനം എഴുതണം. എന്തൊക്കെയാണ്? ഇക്കാക്ക പെരുന്നാളിന് വരുമ്പോ നമുക്ക് തുണിയും വളയും കുപ്പായും ഒക്കെ കൊണ്ടുവരാൻ. ഉമ്മ അറിഞ്ഞാ സമ്മതിക്കില്ല, പൈസ വരുത് ചെലവാക്കണ്ടെന്ന് പറയും. ബാപ്പുവിന്റെ എഴുത്തുണ്ടായിരുന്നു. മറുപടി അയച്ചാ? ഇല്ല, അയക്കണം. നാരായണൻകുട്ടി ഏട്ടന്റെ പെണ്ണുകെട്ടിലൊക്കെ എന്തായി? ആ ചൂണ്ടലിട്ടുകൊണ്ട് നടക്കുക, ഒരു മീനും കൊത്തണില്ല. നമ്മക്ക് പോവാൻ നബീസ. ഞങ്ങൾ പോട്ടെ. ഈശ്വര, എനിക്ക് പെണ്ണ് തരാൻ തയ്യാറുണ്ടെങ്കിൽ ഏത് ജാതിയിലും മതത്തിലും ചേരാൻ ഞാൻ തയ്യാറാണ്. മതമേതായാലും പെണ്ണ് നന്നായാ മതിയല്ലോ. പണി തീർന്ന നേരെ ജോലി ഇങ്ങോട്ട് പോന്നൂടെ. എവിടെയായിരുന്നു? അപ്പുറത്ത് നാരായണൻ ചേട്ടൻ വന്നിട്ട് കുറെ സമയമായല്ലോ. ഞാൻ വർക്ക്ഷോപ്പിലെ മുനിയാണ്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു. പണി കിട്ടിയ ഉടനെ നിന്റെ സ്വഭാവം മാറി വരികയേ. ഇത് മദിരാശി പട്ടണമാണ് ഞാൻ പറഞ്ഞേക്ക. ആഴമുള്ള കടല, മുങ്ങിയാപ്പിന്റെ പൊങ്ങലുണ്ടാവില്ല. ഞാനീ കത്ത് വായിക്കാൻ വേണ്ടി ആളെയും കാസിങ്ങനെ ഇരിക്കുകയായിരുന്നു. വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്ത് രാധയെ കൊണ്ട് വായിപ്പിച്ചു. എന്റെ സഹായമൊന്നും വേണ്ട. ബാപ്പു എന്നോട് പരിഭവിച്ചിട്ടാണ്. എനിക്ക് തന്നോട് ഒരു വൈഭവമില്ലടോ. ബാപ്പുവിനെ കാണുന്നത് വരെ ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായിരുന്നു. മറ്റാര് പരിഭവിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് ജീവിതം തന്നത് ബാപ്പുവാണ്. ഒന്നും ഉണ്ടാണ്ടിടോ തന്റെ ഒരു കണക്ക് പറച്ചില്. എടോ, മനുഷ്യൻ മനുഷ്യരുടെ കണക്ക് പറഞ്ഞാൽ അതിന് ഒരവസാനവും വരില്ല. ഈ കത്ത് ഇന്നലെ വന്നതാ. ജാനകിയമ്മ തരാൻ മറന്നുപോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും പകലിവിടെ കാണില്ല. വെളിയിലാണെങ്കിൽ എനിക്ക് വിലാസവുമില്ല. ഇനി കത്ത് എഴുതുമ്പോ വാസു വാങ്ങി ബാപ്പുവിന് കൊടുക്കാൻ എന്ന് നിന്റെ വാട്സാപ്പിലെ വിലാസത്തിൽ എഴുതി അയക്കാൻ പറ. ശരി. പെരുന്നാളിന് വരണമെന്ന് ഹുമ്മ എഴുതിയിരിക്കുന്നു. ഉമ്മാനെയും പെങ്ങളെയും കാണണമെന്ന് എനിക്കും ഉണ്ട് ആശ. ഉമ്മയും പെങ്ങളെയും മാത്രമേ കാണാൻ ആശയുള്ളോ? പോടാ. ആ, നാളെ തന്നെ നീ ഇതിന് മറുപടി എഴുതിക്കോ. ഞാന് പെരുന്നാളിന് അങ്ങോട്ട് വരുന്നുണ്ട്, തുണിയും കുപ്പായും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് എന്നൊക്കെ എഴുതിക്കോ. പിന്നെ പിന്നെ നീ സാധാരണ എഴുതാറുള്ള പോലെ എഴുതിക്കോ. ശരി. ആ, സുലേഖയ്ക്ക് പ്രത്യേകമായിട്ടും എഴുതണം. സ്പെഷ്യല്ലേ? പോടാ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്കാച്ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്.
വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന് മുറ്റത്ത് നീയുന്നും ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന് മുറ്റത്ത് നീയുന്നും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഇത്രയൊക്കെ ഉണ്ട് എന്റെ മനസ്സില്. ഇതൊക്കെ കടലാസ് എഴുതാൻ പറ്റുമോ? ഞങ്ങള് കൊച്ചുനാളിലെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. ആ തൊടിയില് ഞാനും സുലേഖയും എന്റെ പെങ്ങളും ഉണ്ടാവും. നീ എന്നെ കളിയാക്കണ്ട വാസു. നീ അവളെ കാണുകയാണെങ്കിൽ ഈ പാട്ടിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. വേണ്ട, ബാപ്പുവിന്റെ മുഖത്ത് തന്നെ ഉണ്ട് അർത്ഥം മുഴുവനും. ഉണ്ടോ? വരുന്നത് വരട്ടെ. എന്തെന്നാ വിളിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പേരെന്താ? എന്തിനാ പേരറിയുന്നത്? പേരെന്തായാലെന്താ പറയേണ്ടത്? അങ്ങ് പറഞ്ഞാ മതിയല്ലോ. അല്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണം? മരുന്ന്? എന്ത് മരുന്ന്? എന്തിനുള്ള മരുന്ന്? പ്രാന്തിനുള്ള മരുന്നായിരിക്കും. പ്രേമം എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പ്രാന്തും കാണും. ആരാടാ പ്രേമം? അംബുജത്തിനോട്. എനിക്കേ നാല് കുട്ടികളും ഭർത്താവും ഉണ്ടറിയാമോ? അയ്യോ ഇല്ല, ഞാൻ അമ്പലക്കുളത്തിലേക്കുള്ള വഴി ചോദിക്കായിരുന്നു. ഇയാൾക്ക് എന്നോട് പ്രേമമാണത്രേ. നിങ്ങളെയും കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഇയാളെ കൂടെ ചെല്ലാൻ പറയുന്നു. നീ എന്റെ ഭാര്യ ഇങ്ങോട്ട് മാറ്റായി വരുന്ന കാത്തിരിക്കായിരുന്നു. എടാ, എനിക്ക് ആകെ ഒരു ഭാര്യ ഉള്ളു, രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ലേ, ഒന്നങ്ങ് ഒഴിഞ്ഞരായിരുന്നു. ഇവിടെ തന്നെ വേണം, നിർബന്ധം ഉണ്ടോ? അയ്യോ ഇല്ല. ചോ അവിടെ നിക്ക്. ഞാൻ അംബുജം. അംബുജം തന്നെയാ അവളുടെ പേര്? അയ്യോ ഈ അംബുജമല്ല, മറ്റേ അംബുജം. കണ്ണീണാ മയ്യേ, പേരിനാണോ പ്രേമിക്കണത്? ഒരു അബദ്ധം പറ്റിപ്പോയി. ആ മേലങ്ങനെ പറ്റരുത്, തലങ്ങനെ ബാക്കി വെച്ചിരിക്കില്ല. ഓട്. അയാക്കേ പിരിയ. ആ ബാപ്പ. എന്താ മോളെ ഈ കിടക്കുന്നുണ്ടല്ലോ? കത്ത് വന്നിരിക്കുന്നു. ഈ ബാപ്പുക്ക വരും, ബാപ്പയോട് വിവരം പറയും. പറഞ്ഞു അവൻ നല്ലവനായി വരും. ബാപ്പാന്റെ വാക്ക് ബാപ്പ പാലിക്കും.
വാസു വാസു, ഈ വിവരം എന്റെ പുരയിലേക്ക് എഴുതി അറിയിക്കരുത്. അവരവിടെ കിടന്നു മരിക്കും. എഴുതോ വാസു, എഴുതരുത്. സംസാരിക്കാതെ കിടക്ക് വാപ്പ. സിസ്റ്റർ ഒന്ന് ഭയപ്പെടുവാണ്, എല്ലാം ശീഘ്രം ശരിയായിരുന്നു. മരിക്കണതില് എനിക്ക് സങ്കടമല്ല വാസു. എന്റെ ഉമ്മാക്കും പെങ്ങൾക്കും ഞാൻ പോയ പിന്നെ ആരുണ്ട് വാസു? അങ്ങനെ പറയരുത് ബാപ്പു. പെരുന്നാളില് എനിക്ക് പോകാൻ കഴിയില്ലല്ലോ വാസു. ഞാൻ വാങ്ങിച്ച തുണിയും കുപ്പായും അവിടെ എല്ലാം ഇവിടെ ഉണ്ട്. ഒന്നിങ്ങോട്ട് എടുത്തോ വാസു. ആ തിരക്കില് വല്ലതും പോയിട്ടുണ്ടോ ആവും, നോക്കട്ടെ. ഒന്നഴിക്ക്. ഇവർ എന്റെ ഉമ്മാക്ക. നമ്മുടെ അവിടുത്തെ കാച്ചി ഇവിടെ കിട്ടില്ല വാസു. ഇത് നബീസാക്ക്. ഇത് സുലൈഖാക്ക്. ഞാൻ കുറെ വളകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാസു. കാണുന്നില്ല, പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. ബാപ്പു വാസു, നീ വീട്ടിലേക്ക് ഒരു എഴുത്തെയ്ത് എന്താണ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ എത്രയും പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങളും വായിച്ചറിയുവാൻ ബാപ്പു എഴുത്ത്. എന്തെന്നാൽ പെരുന്നാളിന് ഞാൻ വരണമെന്ന് വിചാരിച്ചിരുന്നു. ഒരു പക്ഷേ വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവരുത്. കച്ചവടം ഒന്ന് പച്ച പിടിച്ചു വരികയാണ്. പെട്ടെന്ന് ഇട്ടേച്ചു പോയാൽ വലിയ നഷ്ടമായിരിക്കും. കഴിയുന്നതും ഞാൻ വരാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്കും സുലേഖയ്ക്കും മാസ്റ്റർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും വാസുവിനും സുഖം തന്നെ എന്ന്. തീർവാ, അതൊന്നും പറഞ്ഞാ പറ്റൂല. ഓനിങ്ങോട്ട് വരാണ്ടിരിക്കട്ടെ. ഇന്ന് തന്നെ ഓനൊരു കത്ത് എഴുതണം. ഓന്റെ ഒരു കച്ചവടം. ഈ ഉമ്മാന്റെ മനസ്സ് തീരോ കച്ചവടം ചെയ്യില്ല. ഉമ്മ സുലേഖ, ഇന്ന് തന്നെ നീ ഒരു കത്ത് എഴുതായിരിക്കും. ഞാൻ പുറകെ പോയി കടലാസും പെൻസിലും എടുത്തോണ്ട് വരും. ഉമ്മ, ഇക്കാക്കയ്ക്ക് നമ്മളെയും കാണാൻ പൂജ ഉണ്ടാവില്ലേ? കയ്യെങ്കിൽ ഇക്കാക്ക വരാണ്ടിരിക്കും. കുറച്ചു ദിവസമായിട്ട് എന്റെ മനസ്സിന് എന്തോ ഒരു ബേജാറ്. എന്റെ മോനെ കിടാവ് കാണാത്ത ഒറ്റ ദിവസം. ചേതൻ വരണേ വരട്ടെ, ഓനൊന്ന് വന്നു പോണം. ഉമ്മ ഉമ്മ, എന്റെ പൊന്നു പെങ്ങളെ, എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. സുലൈഖ, എന്റെ ബാപ്പു. വാസു വാസു, എന്താ ഇപ്പൊ ചെയ്യുക? ഉമ്മാന്റെ കത്തിന് എന്താ മറുപടി അയക്കുക? എനിക്ക് എനിക്ക് വയ്യായിട്ട് നമ്മേ. ബാപ്പു വിഷമിക്കാതെ കിടക്ക് വാസു. എനിക്ക് പേടിയാകട്ടെ വാസു. വാസു, ഞാൻ ജീവിക്കോ വാസു? ഡാക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്നാണ് പറഞ്ഞത്. നേരാണോ? നേരാണ്. ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു. വാസു, നീ എനിക്കൊരു അന്യനല്ലേ? അങ്ങനെ പറയരുത് ബാപ്പു. ഞാൻ വേറെ മതക്കാരനായിരിക്കാം, നിങ്ങളത് നോക്കരുത്. ഞാൻ എന്ത് വേണമെന്ന് പറയും? ജാതിയും മതമൊന്നും നോക്കിയല്ലോ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടാ സ്നേഹിച്ചത്. പറയും ബാപ്പു എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലൊക്കെ ഞാൻ ചെയ്യാം. പറയാം. നാവ് വരളുന്നു, കുറച്ച് വെള്ളം.
എന്താ ഉമ്മ? ബസ് വരാനായിക്കണ. ആ ഇപ്പൊ വരും. നിങ്ങൾ എന്തിനാ ഉമ്മ ഇവിടെ വന്നു നിൽക്കുന്നത്? ബാപ്പു വന്നാ അവനെ കൊണ്ട് ഞാൻ വരൂലേ പൊരയിലേക്ക്. ബസ് ഇറങ്ങി പൊരയിൽ എത്തുമ്പോഴേക്ക് നേരം പിന്നെയും വൈകൂലേ. ഇവിടെ നിന്ന് അത്രയും നേരത്തെ കാണാലോന്ന് വിചാരിച്ച്. ശരി ഉമ്മ, ഞാൻ അങ്ങ് ചെല്ലട്ടെ അങ്ങാടിയിലേക്ക്. അച്ഛനെ കത്ത് കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പോരെ അവളുടെ കയ്യിൽ തന്നെ. അതേടോ ചായ വേണം. മറുപടിയും ഒന്നിങ്ങ് വന്നോട്ടെ. ചായ അല്ല ചായമ്മ ചായ വാങ്ങിച്ചു തരാം. ഓ ബസ് വന്നല്ലോ, അപ്പൊ പിന്നെ കാണാൻ ചോന്നേരെ. ിലുള്ള ബാപ്പുവിന്റെ വീടേതാ? നിങ്ങളാരാ? ഞാൻ അയാളുടെ ഒരു സ്നേഹിതനാ. അയാളുടെ വീട്ടിൽ എനിക്ക് പോകേണ്ടത്. ബാപ്പു വരൂന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതാ നിൽക്കുന്ന കണ്ടില്ലേ, ബാപ്പുവിന്റെ ഉമ്മയും പെങ്ങളുമാ. കുറച്ച് ദിവസമായിട്ട് ബസ് വരുന്ന സമയത്ത് അവിടെ വന്ന് കാത്തു നിൽക്കില്ല പണി. വരൂ പോകാം. അത് ഇക്കാക്കിയൊന്നല്ല ഉമ്മ, വേറെ ആരാണ്ടാ. പോക മോളെ, ഓം വരുമ്പോ വരട്ടെ. ബാപ്പുവിന്റെ ഉമ്മ, ബാപ്പുവിന് മദ്രാസിലെ ഒരു സ്നേഹിതനുണ്ടെന്ന് പറഞ്ഞില്ലേ ബാസു? ഇദ്ദേഹം മദ്രാസിൽ നിന്ന് വരിക. ബാപ്പുവിന് വരാൻ പറ്റിയില്ല. ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് വർത്തമാനമെല്ലാം പറയാം. ബാപ്പു നാരായണൻ കുട്ടിയെ കുറിച്ച് ഇപ്പോഴും പറയാറുണ്ട്. അന്ന് അയച്ച കത്ത് ഞാനാണ് എഴുതി കൊടുത്തത്. എനിക്ക് ബാപ്പുവിനെ കുറിച്ച് എല്ലാം അറിയണം. ഞാൻ വന്ന് കണ്ടോളാം. പോട്ടെ അമ്മ, ഞാൻ പറ. ബാപ്പുവിന് സുഖമൊന്നുമില്ലല്ലോ. ഇല്ല, വേഗം വരണമെന്നും പറഞ്ഞു മോന് കത്തയച്ചത് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് ഓനൊന്നും വന്നില്ലല്ലോ. വരാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് ബാപ്പു എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചല്ലേ താമസം? അതും ഓനിനി എന്ന് വരാനാ പറഞ്ഞത്. അടുത്ത തന്നെ വരും. ഇതൊക്കെ പെരുന്നാളിന് ബാപ്പു വാങ്ങിച്ചു തന്ന ഇതുമ്മ. ഇത് അഞ്ചത്തി. ഇത് സുലേഹത്തത്തേക്കായിരിക്കും. വന്ന് വാങ്ങിക്കോണേ സുലേഹത്തത്ത. ബാപ്പുവിന്റെ ചങ്ങായിന് വന്ന് വാങ്ങിക്കും അവിടെ. ഇത് വളകളാണ്, എല്ലാവർക്കും ഒന്നിച്ച്. സുലൈഖാന്റെ ബാപ്പിന്ന് എന്നിട്ട് ഇരിക്കും മാഷ. വിവരം നാരായണൻകുട്ടി പറഞ്ഞു. ബാപ്പു പോയ കാര്യം സാധിച്ചേ തിരിച്ചു വരൂ എന്ന് വാശി പിടിച്ചിരിക്ക. അങ്ങനെയൊന്നുമില്ല, വന്നത്തെ കുടിക്കാനോ മറ്റോ. ബാപ്പുവിന്റെ വിശേഷം പറഞ്ഞിരിക്കായിരുന്നു. നേരണ്ടല്ലോ ചോദിച്ചൂടെ. ആദ്യം തന്നെ വല്ലതും കുടിക്കാൻ കുടിക്കി, എന്നെ അന്യനായി കണക്കാക്കണ്ട. മോളെ നെബിസ, ബാപ്പു കുപ്പായും തുണിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. മോളിപ്പോ അതിന്റെ തിരക്കിലായി അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ബാപ്പുവിന്റെ മദ്രാശിയ ജോലിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തിരക്കേടില്ല. നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താച്ചാ പറഞ്ഞോളൂ. വരുന്ന പുറത്തേക്ക് പോ, അതാ നല്ലത്. നല്ല വളകള് അല്ലേ സ്നേഹിതാത്ത? നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒന്നും വാങ്ങാൻ കിട്ടില്ല.
ഇനി ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. എന്നിട്ട് ബാപ്പുവിന് എന്ത് പറ്റി? ബാപ്പു ആശുപത്രിയിലായിരുന്നു. എന്തിന്? എന്ത് പറ്റി? അവന് നല്ല സുഖമില്ലായിരുന്നു. എന്ന് വെച്ചാല് മേത്തൊരു കാറ് മുട്ടി. അടച്ച തമ്പുരാനെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? മാസ്റ്ററെ, നിങ്ങളോട് ഞാൻ എങ്ങനെ ഇത് പറയും? നീ ഒറ്റയ്ക്ക് അവനെ അവിടെ ഇട്ടേച്ചു പോകും. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിവരത്തിന് ഒരു കത്ത് പോലും അയച്ചില്ല? കഴിഞ്ഞില്ല മാഷേ, അതാണ് ഞാൻ തന്നെ വന്നത്. എല്ലാം നേരിട്ട് പറ. ആശുപത്രിയിൽ വച്ച് എന്റെ ഉമ്മയും പെങ്ങളെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അവരെന്റെ ഉമ്മയും പെങ്ങളുമായിരിക്കും. എന്റെ പൊന്നു പെങ്ങളുടെ കല്യാണം നടത്താൻ. ആ കല്യാണം ഞാൻ നടത്തും ബാപ്പു. നബീസയുടെ കല്യാണം ഞാൻ നടത്തും. ഞാനില്ലാത്ത കുറവ് എന്റെ ഉമ്മാക്കും പെങ്ങൾക്കും തോന്നരുത്. ഇല്ല, തോന്നിക്കില്ല ബാപ്പു. മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ ഉമ്മാന്റെയും പെങ്ങളെയും കണ്ണീര് വീഴ്ത്താണ്ട് ആ കല്യാണം നടത്താൻ വാസുവിന് സാധിക്കുമോ? സാധിക്കും ബാപ്പു. പണച്ച തമ്പുരാനെ, അവർക്ക് എന്തു വരുമോ? ബാപ്പു എന്നെ വിശ്വസിക്ക, ഞാനിതാ വാക്ക് വരുന്നു. ബാപ്പു, ബാപ്പു. മാഷേ, അങ്ങനെ ബാപ്പു, നിങ്ങളുടെയും എന്റെയും ബാപ്പു കണ്ണടച്ചു മരിച്ചു. ആ വിവരം ഞാൻ അവന്റെ ഉമ്മയോടും പെങ്ങളോടും എങ്ങനെ പറയും? അപകടം പറ്റിയ വിവരം തന്നെ വീട്ടിൽ അറിയിക്കരുതെന്ന് പറഞ്ഞതാണ് ബാപ്പു. ആ ഉമ്മയുടെ ഹൃദയം തകർന്നു പോകും. ഞാൻ എന്ത് ചെയ്യണം മാഷേ? പറയൂ, പറയൂ മാഷേ. നിങ്ങളുടെ മനസ്സിന് സമ്മതിക്കാൻ കഴിയാത്തത് ആ ഉമ്മയുടെ മനസ്സിന് എങ്ങനെ കഴിയും? എനിക്ക് ജീവിതം തന്നത് ബാപ്പുവാണ്. എന്റെ തടി ബാപ്പുവിന്റെയാണ്. ബാപ്പുവിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. എനിക്ക് ഒരയോഗ്യതയേ ഉള്ളൂ. ഞാനൊരു അന്യമതസ്ഥനാണ്. നിങ്ങളുടെ ജാതി എനിക്കതിന് അനുവാദം തരുമോ മാഷേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നും പറയാൻ കഴിയുന്നില്ല വാസു. ബാപ്പുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നബീസയുടെ കല്യാണം നടത്തി കൊടുക്കാൻ നിങ്ങൾ എനിക്ക് സൗകര്യം ഉണ്ടാക്കിത്തരണം. ആ ഉമ്മയുടെയും മകളുടെയും കണ്ണുനീരിന്റെ നനവേൽക്കാതെ ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ ബാപ്പുവിന് വാക്കു കൊടുത്തിട്ടുണ്ട്. പാലിക്കാനാവാത്ത വാഗ്ദാനാണ് അത്. നബീസയുടെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും അതുവരെ ആ ഉമ്മയും ആ അനുജത്തിയും ബാപ്പു മരിച്ച വിവരം അറിയരുത്. നമ്മളവരെ അറിയിക്കരുത്. മരണക്കിടക്കയിൽ കിടന്ന എന്റെ സ്നേഹിതന് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തുപോയി മാസ്റ്റർ. എന്തൊക്കെയാ വാസു പറയുന്നത്? അതെ മാഷേ, അതുവരെ ഞാൻ ബാപ്പു ആയിരിക്കും. മകന്റെ മരണത്തിലുള്ള വേദനയിൽ നിന്നും അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ വേദനയുടെ വരവ് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. മാസ്റ്റർ മാത്രം എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. വാസു, അന്നനെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് വയ്യ. ബാപ്പു മരിച്ചു എന്നറിഞ്ഞാൽ ആ കുടുംബത്തിന് ഞാനൊരു അന്യനായിത്തീരും. പിന്നെ ആ കുടുംബവുമായി ബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ സമുദായക്കാർ എന്നെ തെറ്റിദ്ധരിക്കും. അങ്ങനെ കല്യാണം നടത്താൻ എനിക്ക് കഴിയാതെ പോകും. വാസു പറയൂ മോളെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ശരി വാസു, ഇന്ന് ഇതൊരു തെറ്റാണെങ്കിലും നാളെ ഇതൊരു ശരിയായിക്കോളും. പക്ഷേ എന്റെ മോളെയും കൊണ്ട് ഞാൻ എവിടെ പോകും വാസു? ഇതിനൊരു പോംവഴി ഞാൻ എങ്ങനെ കാണും?
അവളുടെ കാര്യം ഒന്നും ബാപ്പു നിന്നോട് പറഞ്ഞില്ലേ? നല്ലൊരു ആലോചന വന്ന് അവൾ കല്യാണം കഴിച്ചു. മോളെ, നീ എന്താ തുന്നണത്? ഒരു ഉർമാന. ബാപ്പുക്ക് കൊടുത്തയച്ച കുപ്പായ തുണിയില്ലേ ബാക്കി വന്നതാ. തുന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകും? വാസു ഇട്ട പോകുമ്പോ കൊടുത്തയക്ക. എന്താ ബാപ്പ? എന്താ മോനേജി ആലോചിക്കുന്നു? ഒന്നുമില്ല. ഈ അവിടെ ചെന്ന് എത്തിയ ഉടനെ ബാപ്പുവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് ഓനോടൊരു കത്ത് അയക്കാൻ പറയുന്നു. അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു മണം. ബാപ്പുവിന് നെയ്യപ്പെന്ന് വെച്ച വലിയ ഇഷ്ട. ഓന് വേണ്ടി നമ്മൾ കുറച്ച് പൊരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഈ മധുരാത്തിന് എത്തില്ലേ? അപ്പഴേക്കും അപ്പത്തിന് പേടൊന്നും വരില്ലല്ല. ആ ഈയായിട്ട് കയ്യായിരുന്നു മോനെ. ചോറ് വയ്ക്കണ്ടേ? വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്. മോളെ നബീസോ, ചോറെടുത്ത് വെക്കിനി. നബീസ, എനിക്കും ഉണ്ടൊരു സാധനം കൊടുത്തയക്കും. ഇക്കാക്കോ. എന്താപ്പ അത്? നല്ലോണം തിന്നു മോനെ. ഞമ്മ ചോറും കൂട്ടാൻ തന്നാ എനക്ക് ശീലുണ്ടാവൂല്ല. എന്തിനാ മോനെ ഈ കരയുന്നത്? എന്റെ അമ്മ ഇങ്ങനെ അടുത്തിരുന്നു ഞാനത് കോർത്തു. ഒക്കെ ഓരോരുത്തരും വിധിയ മോനെ. ചോറ് കഴിക്കുമ്പോ അതൊന്നും ഓർക്കല്ലേ. കഴിക്കും മോനെ, കഴിക്കും. എന്റെ കൊണ്ടുമോ കഴിക്കും. ഇത് ചെന്ന എത്തി ഉടനെ ഓന് കൊടുക്കണം, അല്ലെങ്കിൽ കേടുവരും. വാസിട്ട, ഇത് സുലേഖ താത്താന്റെ വകയാണ്. ഇക്കാക്കനോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. എന്ന മോനെ ഇറങ്ങിക്ക. ബാബു വരുമ്പോ ഇനിയും കൂടെ വരണം. നബീസയുടെ കല്യാണത്തിന് ഞാൻ വരും. നബീസാന്റെ കല്യാണവും ഓന്റെ കല്യാണവും രണ്ടും കൂടി ഒന്നിച്ചാ നടക്കും. ആ നബീസ അങ്ങോട്ട് പോകുമ്പോ സുലൈഖ അങ്ങോട്ട് വരണം. ഇതിന് രണ്ടിനും കൂടി ഒരുമിച്ചിട്ടല്ലാണ്ട് ഓനോട് ഇങ്ങോട് വരണ്ടാന്ന് പറഞ്ഞേക്കും. നബീസയുടെ കല്യാണം ആദ്യം നടത്തണമെന്നാ അവന്റെ ആഗ്രഹം. അവന് പിന്നീട് മതി. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഈ ഉമ്മാന്റെ മനസ്സും വേദനിപ്പിക്കണ്ട. വാസുവായിട്ട് നിക്കാക്കേണ്ട ഭാഗത്താ. അതാ ഇങ്ങനെ ഇക്കാക്കയ്ക്ക് തിരക്കില്ലെങ്കിലും ഇവിടെ വേറൊരാൾക്ക് തിരക്കുണ്ട്. എന്താ മോനെ? ഞങ്ങളുടെ ജാതിയിൽ ചിലപ്പോ അമ്മമാരുടെ കാര്യങ്ങള് തൊട്ട് കണ്ണിൽ വെച്ചു. ബാപ്പ് വന്നില്ല എന്ന് കരുതി അമ്മ മനസ്സിനെ വിഷമിപ്പിക്കരുത്. ഞാൻ വന്നില്ലേ? നബീസയുടെ കല്യാണം ഉറപ്പിച്ച് വിവരമറിയിക്കും. എല്ലാം ഭംഗിയായി നടക്കും. ഞാൻ വരട്ടെ.
ഇന്ന് ബാപ്പു നിനക്കുള്ള നെയ്യപ്പ. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തീ പാവമൊരു തിരി വീണ്ടും കൊളുത്തീ പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കലയകലയായി സാഗരവീച്ചുകൾ അലമുറ വീണ്ടും തുടരുന്നു അകലയകലയായി സാഗരവീച്ചുകൾ അലമുറ വീണ്ടും തുടരുന്നു കറുത്ത തുണിയാൽ മൂടിയ ദിക്കുകൾ സ്മരണാഞ്ജലികൾ പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ വിധുരയാം മൂവന്തിയൊരു നവവധുവായി നാളെ മണിയറ പൂകും വിരഹ വിധുരയാം മൂവന്തിയൊരു നവവധുവായി നാളെ മണിയറ പൂകും കടന്നു പോയൊരു കാമുകൻ തന്നുടെ കഥയറിയാതെ കാത്തിരിക്കും പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തീ പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ നീ ഇവിടെ കുത്തിയിരിക്കുക എന്നിട്ട് വാ എങ്ങോട്ട് നിങ്ങൾ എങ്ങനത്തെ മക്കളെ എന്റെ ഉമ്മാക്ക് ഇന്ന് വയസ്സ് കുറെ കുറഞ്ഞ മാതിരി ഉണ്ട് ആ ഉമ്മാക്ക് മൊഞ്ച് കുറെ കൂടിയിരിക്കുന്നു പെരുന്നാളായിട്ട് നിങ്ങൾ എന്നെ കളിയാക്കണ്ട ഇതൊക്കെ എന്റെ മോൻ അയച്ചു തന്നതാ ജോറായിട്ട് കഴിഞ്ഞു നീ ഇല്ലാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ നബീസാന്റെ കാര്യത്തിന് നല്ലൊരാലോചന വന്നിട്ടുണ്ട് ബാപ്പുക്ക ഈ കൊല്ലത്തിന്റെ പെരുന്നാൾ നിങ്ങളുടേതാണ് ഒരു കുരുത്തം കെട്ട വള കയ്യിലിട്ടപ്പോൾ പൊട്ടി ഞാൻ അയച്ചു തന്ന ഉറുമാൽ കിട്ടിയത് ബാപ്പുക്ക വേഗം വരണം കാണാൻ ഭൂതിയാവുന്നു
അച്ഛനുമാരെ, നിങ്ങൾ ആ കത്ത് ഇങ്ങോട്ട് ഇതാ അച്ഛനൊരാളായിട്ട് കളിപ്പിക്കാതെ. അപ്പോ ചായ ഒക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാ? എപ്പോ വേണമെങ്കിലും വാങ്ങിച്ചു തരാം. എനിക്ക് ശ്വാസം മുട്ടുന്നേ. ഇത് അമ്പുജത്തിന്റെ തന്നെയാണോ അച്ഛനേ? നീ എന്റെ മകൾക്കയച്ച കത്ത് അവൾ എനിക്ക് തന്നു. ആദ്യത്തെ കത്ത് കണ്ടപ്പോൾ ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ടായിരിക്കും നീ വീണ്ടും കത്തയച്ചത്. ഇനി കത്തയക്കുകയോ എന്റെ മകളുടെ നേരം നോക്കുകയോ ചെയ്താൽ നിന്റെ കാലുകൾ ഞാൻ തച്ചൊടിച്ചു. വന്നപാടെ കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇങ്ങനെ ഒരു ദിവസം ഒഴിവില്ലാതെ പണിയെടുത്താൽ വല്ല സൂക്കടം പിടിക്കും. ഇതെന്താ? കാപ്പിയേ, അമ്മ തന്നയച്ചതാ. അയ്യോ, ഞാൻ കാപ്പി കഴിച്ചിട്ടാണല്ലോ വന്നത്. അത് ഹോട്ടലിൽ നിന്നല്ലേ? അതിനെന്താ? ഹോട്ടലിലത്തെ കാപ്പിക്കും ഇതിനും വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഹോട്ടലിൽ കാശ് കൊടുക്കണം, ഇതിന് കാശ് വേണ്ട. അത് ശരി. പിന്നെയും വ്യത്യാസമുണ്ട്. പറയൂ. ഹോട്ടലുകാരെ കാശിനാ കാപ്പി തരുന്നത്. നിങ്ങൾ എന്തിനാ തരുന്നത്? കാശിനല്ല. പിന്നെ എന്തിനായിരുന്നേ? ചോദിച്ചേ ഉത്തരം പറയരാതെ. ഞങ്ങളുടെ അയലൊക്കെ അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. രാധക്കിയിലെ കല്യാണാലോചനൊക്കെ വരുന്നെന്ന് കേട്ടല്ലോ. വരുന്നുണ്ട് വാസുവേട്ടാ, എന്നാലും വിചാരിക്കുന്നിടത്തുനിന്നൊന്നും വരുന്നില്ല. അങ്ങനെയാണോ? എവിടുന്ന് വരണമെന്നാണ് രാധയുടെ വിചാരം?
പട്ടണത്തിൽ പോയി വരണം, നീ മടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടുപോരണം. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാകേ എണിക്കാട്ടെ. കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി. അമ്മോളെ അല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. പരിപ്പോ തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി. അമ്മോളെ ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. പെണ്ണെ നീ എൻ കനവിൽ മൊഹബത്തിൻ ഗസലായി മോളുമോ. പെണ്ണെ നീ എൻ കനവിൽ മൊഹബത്തിൻ ഗസലായി മോളുമോ. നീ എന്നരികിൽ അനുരാഗ പൂങ്കുയിലായി വീണമീട്ടി പാട്ടുപാടാൻ ബാവാ. പെണ്ണെ നീ എൻ കനവിൽ മൊഹബത്തിൻ ഗസലായി മോളുമോ. റോസാ 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 പൂ നീ എൻ കൽബില റോജാ പൂ. റോസാ 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 പൂ നീ എൻ കൽബില റോജാ പൂ. അഴകേ നീ വാവാ എന്നരികിൽ നീ വാവാ, കിളിയെ നീ വാവാ, കളമൊഴിയാൻ നീ വാവാ. റോസാ 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 പൂ നീ എൻ കൽബില റോജാ പൂ. ഉറുകും താവേ വെള്ളരി താവേ ദൂത് പോകാമോ. പറന്നു പോയൻ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ. കവിളി മറുകുള്ള സുന്ദരി അവൾ കരൾ കവർന്നൊരു പൈങ്കിളി. കവിളി മറുകുള്ള സുന്ദരി അവൾ കരൾ കവർന്നൊരു പൈങ്കിളി. നിലാവും വെള്ളിനു ചുമും മിന്നണരാവല്ലേ. നീളക്കിളികൾ കൊക്കുമുരുമ്മി കൂടണരാവല്ലേ. കസ്തൂരിപ്പൻ കൊടിയെ നെഞ്ചിൽ അനുരാഗക്കടലല്ലേ. സൂര്യത്തോപ്പിൽ മാമയമോനി മധുരക്കണിയെ ചൊല്ലി. രാക്കിളി മോളും ഗസല് രാവിൽ കേട്ട് മയങ്ങ്. രാക്കിളി മോളും ഗസല് രാവിൽ കേട്ട് മയങ്ങ്. കസവിൻ കട്ടം മാറ്റടി പെണ്ണ് കൊഞ്ചും പൈങ്കിളിയേ. സൽമ സൽമ മുഞ്ചത്തി പെണ്ണെ സൽമ. സൽമ സൽമ മണവാട്ടി പെണ്ണെ സൽമ. സുന്ദരി പെണ്ണാണ് കണ്ടമിഴി കറക്കി വിട്ടൊരു കുറുമ്പി പെണ്ണ്.
ബാപ്പുവിനെ മറന്നാള മോളെ. ആ മോളെ അതാ നല്ലത്. പടച്ച തമ്പുരാൻ നിനക്കത് വിധിച്ചിട്ടില്ല മോളെ. ദുര്യാവിൻ ആരോടും എനിക്കത് പറയാതിരിക്കാം. നിന്നോടത് പറയാതിരുന്നാൽ പറയൂ ബാപ്പ, എന്താണ് നടന്നത് പറയൂ. ഇവിടെ ബാപ്പ മരിച്ചുപോയി മോളെ. എന്നാൽ ഈ കാര്യം ഉറപ്പിച്ചാളട്ടെ. നിങ്ങൾ ഉറപ്പിച്ചോളി. എന്നാലും ദിവസം നിശ്ചയിക്കാൻ ബാപ്പുന്റെ കത്ത് പറഞ്ഞു വന്നോട്ടെ. പക്കെങ്കിൽ താമസിക്കണ്ട. ഈ ബാത്തു ഇതൊരു നല്ലൊരു ആലോചനയാണ് എന്ന് പറഞ്ഞാ ഇതിലും നല്ലൊരു പിയ്യാപ്പളെന്നെ ഈ ദേശത്ത് നിന്ന് ഞമ്മക്ക് കിട്ടൂല. വേഗം കൊളന്നു കടക്കടേ, മൊല്ലാത്തല്ലേ വേറെ ആരും അല്ലല്ലോ. കൊറവ് കാടുമ്പോ ഞമ്മളോ മറ്റോ പെണ്ണ് കേട്ട മണ്ണ ജയിലുണ്ട്. ഓളെ നബീസ, അന്നക്ക് ഞമ്മള് കണ്ടുവച്ചിരിക്കുന്ന പിയാപ്പിളുണ്ടല്ലോ, നല്ല മൊഞ്ചുള്ളവനാ. അന്റെ കാര്യം അതിനെ കൊണ്ട് ഞമ്മളൊന്ന് മെനക്കെട്ടാളഞ്ഞു. അതൊരു കാര്യണ്ട്, കല്യാണം കഴിഞ്ഞാല് അന്റെ പിയാപ്പിളിനോട് പറഞ്ഞിട്ട് ഞമ്മത്തിലുള്ള കോളൊക്കെ വാങ്ങി തരണം കേട്ടോ. കല്യാണം കഴിഞ്ഞവരെ നമ്മൾ ഈ കാര്യം അവരെ അറിയിക്കരുത്. ഞാൻ ആ മാസൂര് വാക്കു കൊടുത്തിട്ടുള്ളതാണ്. എന്റെ മോക്ക് ഇത് സഹിക്കാൻ കഴിയില്ലാത്ത ബാപ്പക്കറിയാം. എന്നാലും അത് സഹിക്കണം. മനസ്സിന് ബലം തരാൻ അടുത്തവരോട് ആർത്തിക്കും മോളെ. എന്താണ് ഇവിടെ? ഒന്നുമില്ല മോളെ. സുലേഖ താത്തനെ ഉമ്മ കത്തെഴുതാൻ വിളിക്കണം. പോയി എഴുതി കൊടുക്കും മോളെ. സുലേഖ താത്ത, എന്താണ്? എന്തോ ഉണ്ട്, ഒന്നുമില്ല. എഴുതിയ അന്റെ മറുപടി കിട്ടിയിട്ട് ഞങ്ങൾ കല്യാണത്തിന്റെ ദിവസം നിശ്ചയിക്കുന്നു. അതുകൊണ്ട് കത്ത് കിട്ടിയ ഉടനെ നീ മറുപടി അയക്കണം. എനിക്കൊരു കാര്യം എഴുതാനുണ്ട്. സുലേഖ താത്ത എഴുതിക്കോളി. ഇക്കാക്ക സുലേഖ താത്തന്റെ കൽബില് എന്തോ സങ്കടമുണ്ട്. ഇനിയും താമസിയാതെ ഇക്കാക്ക വരണം. എഴുത് സുലേഖ താത്ത. അതൊന്നും എഴുതണ്ട നബീസോ. ഈ ഒന്നും ഓളെ ഇടങ്ങാറാക്കാണ്ടിരിക്കാൻ്റെ നബീസോ. ഓക്ക് വല്ലത് എഴുതാണ്ടെങ്കിൽ ഓളെ എഴുതിക്കോട്ടെ. മോളെ എഴുതിക്കും. എനിക്കൊന്നും എഴുതാനില്ല ഉമ്മ. എന്താ മോളെ നിനക്കുന്നു? നോക്ക്, നീയും നബീസ് ഈ ഉമ്മാക്ക് ഒരുപോലെ ഇരു മോളെ. അന്റെ കണ്ണു നിറഞ്ഞു കണ്ട ഈ ഉമ്മാക്ക് സഹിക്കില്ല മോളെ. അവൾക്ക് ഒരു കല്യാണാലോചന വന്നു. അത് ഞാൻ തമാശക്കൊന്ന് അവളോട് പറഞ്ഞുപോയി. അപ്പൊ തുടങ്ങിയതാ അവള്. ഇതാപ്പൊ കാര്യം. അന്ന് വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ അന്റെ പാപ്പയെ കൊണ്ട് സാധിക്കോ? ബാപ്പുവിനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് സഹിക്കും. അല്ല, ഞാനും എന്റെ ബാപ്പയും കൂടി അങ്ങനെ വിചാരിച്ചു എന്ന് വെക്കേ. ബാപ്പു നീയും ഞങ്ങള് വിടുവോ? അങ്ങനത്തെ ഭർത്താനം നിങ്ങൾ ഓളോട് പറയരുത്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓള് എന്റെ മരോളായി കഴിഞ്ഞേക്കും. ആ അപകടത്തോണ്ട് ഞാനീ പറയുന്നു. നിങ്ങളും ബാപ്പുവിനൊരു കത്തെഴുതണം. മൊല്ലാക്ക വന്നിരുന്നു. അസിനാര് കാക്കാന്റെ മോന്റെ കാര്യം ഉറപ്പിച്ചിട്ടാ പോയേക്ക്. രണ്ടിനും ഒരുങ്ങിയിട്ട് ഓനോടൊന്ന് വേഗം വരാൻ പറഞ്ഞിട്ട് കത്തെഴുതണം.
എന്നിട്ടാ ഇന്ന മാതിരി വേല തെഞ്ച ഓടം എടുക്കാവും. എന്താ ഇന്ന് നീയും വരുന്നുണ്ടോ വർക്ക്ഷോപ്പിലേക്ക്? നമ്മുടെ ഷാപ്പ് ഇത് തന്നെയാ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. പിന്നെ ഷാപ്പുകാരനോട് ഒരു കാര്യം പറയാനുണ്ട്. അകത്ത് വന്ന് പറഞ്ഞുകൂടായിരുന്നു. മകളൊരുത്തി ഉണ്ടല്ലോ അകത്ത്, അവള് കേൾക്കണ്ട. എന്നാ പറഞ്ഞോളൂ. മകൾക്ക് കല്യാണക്കാരി അലോചിച്ച് എവിടെയും പോണ്ടാന്ന്. എന്താ കല്യാണം വേണ്ടെന്നാണോ പറയുന്നു? ഒന്ന് കേക്ക് മനുഷ്യ, അവൾക്ക് വാസുവിനെയാണെന്ന് ഇഷ്ടം. ഓഹോ, എനിക്കും അത് നല്ല കാര്യമായിട്ടാ തോന്നിയത്. അവനാണെങ്കിൽ നാട്ടിൽ ആരും തന്നെ ഇല്ല, നല്ലവനുമാണ്. അവനിവളെ ഇഷ്ടമാവും? ഒരു ഇഷ്ടമാവാണ്ട് ഒന്നും ഇരിക്കില്ല. നമ്മുടെ മക്ക എന്താ ഒരു കുറവ്? ബാപ്പുവിന്റെ കുടുംബം ഇപ്പോ അവന്റെ ചുമലില. അത് ആ പെണ്ണിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്നവരല്ലേ ഉള്ളൂ. പിന്നെന്താ, നിങ്ങൾ സൗകര്യം പോലെ അവനോടൊന്ന് സംസാരിച്ചു നോക്കൂ. എന്താ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഗൂഢാലോചന? ഓ അങ്ങനെയൊന്നുമില്ല. ആ വാസു ഇന്ന് വർക്ക്ഷോപ്പിലേക്ക് വരുന്നില്ല. ഞാനിന്ന് ഉച്ചവരെ വരുന്നില്ല. ആ ഫോർമാനോട് ഒന്ന് പറഞ്ഞേക്കണം. വിശേഷിച്ച് ചിട്ടിയുടെ ലേലം ഇന്ന് 10 മണിക്കാണ്, അത് വിളിക്കണം. ശരി, ഫോർമാനോട് ഞാൻ പറയാം. ജാനമ്മ എന്താണെന്ന് മിണ്ടാത്ത, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? വാസിങ്ങോട് വരാതിരുന്നാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഞാൻ നിൽക്കട്ടെ. ഇപ്പോഴോ അവൻ സമ്മതിക്കും എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ മോൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് അവ ഈ പണൊക്കെ അയച്ചു തന്നത്. അവന്റെ മനസ്സിന്റെ ഗുണം കൊണ്ടാ ഇതൊക്കെ. ദേവസ്വം ഇടാന്ന് പറഞ്ഞ മാതിരി പോവും. ഓനൊന്ന് വിട്ട് വന്ന് കിട്ടിയാ മതിയായിരുന്നു. അല്ല, ഇങ്ങനെ എന്താ പോയി കുത്തിരിക്കണേ? എനിക്കെന്താ കുഴപ്പം? വിപത്തു കല്യാണം രണ്ടും ഒന്നിച്ച് നടത്തണം. ഇങ്ങൾക്ക് ഒരു ചൂടും കാണാനില്ലല്ലോ റബ്ബേ. നഫീസേട്ട കല്യാണമാണ് കാര്യം, അതങ്ങ് നടക്കട്ടെ. സുലേഖാന്റെയും ബാപ്പുവിന്റെയും കുറച്ച് താമസിച്ചാലും തരക്കേടില്ല. എന്തിനാ അങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്? ഞാൻ എന്നോ ഒരുങ്ങിയിരിപ്പല്ലേ ബിവത്തു. ആ പെണ്ണ് നീറി നീറി ഇല്ലാണ്ട് അവിടെ നിങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ വല്ല വിചാരം? ബിവത്തു ബാപ്പിങ്ങിട്ട് വരട്ടെ ബിവത്തു. കല്യാണത്തിന് വിരക്കായിരിക്കും അല്ലോ അമ്മ. ആശുനേരെ വരുന്നേനെ ദിനത്തെ ഞായറാഴ്ചയിൽ നിങ്ങൾ നേരത്തെ കാഴ്ചകൾ പോകുന്നു. എണിച്ചില്ലെങ്കിലും വരണമെന്ന് വിചാരിച്ചിരിക്കാം. വരട്ടെ പക്ഷേ. പക്ഷേ എന്റെ മോന്റെ കത്തൊന്നും വേഗം വായിക്കേ നിങ്ങള്. മദുരാശി ബി, ഉമ്മയും പെങ്ങളും വായിച്ചറിയുവാൻ എന്തെന്നാൽ ഞാനൊരു 200 ഉറുപ്പിക ഇന്ന് അയച്ചിട്ടുണ്ട്. കല്യാണത്തിനുള്ള സാമാനങ്ങളൊക്കെ ആലിക്കാക്കയോട് പറഞ്ഞ് വാങ്ങാൻ ഏർപ്പാട് ചെയ്യണം. ഞാൻ വരുന്ന വെള്ളിയാഴ്ചക്ക് അവിടെ എത്താൻ നോക്കാം എന്ന് മകൻ ബാപ്പു. ഇനിയും വെള്ളിയാഴ്ച അവൻ കാത്തിരിക്കോ? അതും എത്ര നോക്കാന്ന്? ബീവാത്തു നീ ഇങ്ങനെ ബേജാറാവാൻ നിൽക്കരുത്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവൻ ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി അഥവാ അവൻ വന്നില്ല, വരാൻ പറ്റിയില്ല എന്ന് തന്നെ വിചാരിച്ചു. എന്നാൽ ഈ കല്യാണം നടക്കണ്ടേ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? അവൻ വരും, നമുക്ക് ചെയ്തു തീർക്കാനുള്ള എന്താ വെച്ചാ അതൊക്കെ നമ്മൾ ചെയ്തു തീർക്കാം. ഇനി കല്യാണത്തിന് വല്ലവരും വിളിക്കാനുണ്ടോ? ഒരു 3-4 പോരും കൂടി വിളിക്കാനുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാ അതൊക്കെ ചെയ്തു തീർക്കാം. നേട്ടാ, എന്നോട് വിരോധം തോന്നരുത്. ഞാൻ അങ്ങനെ ഒരു വിഷമസ്ഥിതിയിലാണ്. രാധക്ക് വാസു എന്ന് വെച്ചാൽ ജീവനാണ്. പാവം രാധ. ഞാൻ ചോദിക്കുന്നതിൽ ഒന്നും വിചാരിക്കരുത്. എന്താണ് വാസുവിന്റെ മനസ്സ് ഈ കാര്യത്തിൽ എങ്ങനെയാണ്? എന്റെ മനസ്സ് മറ്റു വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്? അതെ, അത് പറയും. നാരായണേട്ട, എന്റെ മനസ്സ് ഇപ്പൊ എന്റെതല്ല. പക്ഷെ അത് കൊടുത്തതൊരു പെൺകുട്ടിക്കല്ല, ബാപ്പുവിനാണ്. അവന്റെ ദുഃഖങ്ങളും വികാരങ്ങളുമാണ് എന്റെ മനസ്സ് നിറച്ചത്. എനിക്ക് വേണ്ടി ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്നാണ് മനസ്സിലാവാത്തത്? എനിക്കും അത് മനസ്സിലാവുന്നില്ല. കാര്യമൊക്കെ ശരി വാസു. ഇതിനിടയ്ക്ക് വാസു എന്ന് പറയുന്ന നീ ജീവിക്കാൻ മറന്നു പോകരുത്. എത്രയേ എനിക്ക് പറയാനുള്ളൂ. ശരി, എന്നാണ് പോകുന്നത്? ഞായറാഴ്ചക്ക് ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പോയി വരും. ദൈവം
എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരട്ടെ. കല്യാണം ഉമ്മ ബാപ്പു വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കച്ചവടത്തിന്റെ വകയിൽ കുറച്ച് പണം ഇവിടുന്ന് കിട്ടാനുണ്ട്. ഇങ്ങോട്ട് പോകുന്നാൽ അതൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടോളോ എന്ന് പറഞ്ഞാ എന്നെ ഇങ്ങോട്ട് അയച്ചേ. എനിക്ക് അന്റെ ഓന്റെ ഭർത്താവൊന്നും കേൾക്കണ്ട. ഈ ഉമ്മക്ക് എന്താ വാശിട്ട് നിങ്ങളെ വല്ലതും ചെയ്തോ? ഉമ്മ ചടങ്ങിന് വേണ്ടി അല്ല ഞാൻ നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ബാപ്പുവിനെ പോലെയാണ്. അപ്പോ ഞാൻ പറയുന്നത് ബാപ്പു പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. കേൾക്കൂല്ലേ? കല്യാണം എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണ്, സങ്കടത്തിന്റെ അല്ല. ഈ വീട്ടില് ആരുടെയും കണ്ണുകൾ നിറഞ്ഞു കാണാൻ പാടില്ല, ആരുടെയും മുഖം പാടരുത്. നബീസെ സന്തോഷത്തോടെ മാപ്പിളയുടെ കൂടെ പറഞ്ഞു. അതിനെ മോൻ ഇവിടെ ഇല്ലാണ്ട് ഈ സമയത്ത് എന്റെ മോന്റെ കല്യാണം കൂടി. ഉമ്മ മുഖം പാടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കരയരുത് ഉമ്മ. എന്റെ മോനെ, എന്റെ മോനെ. ഉമ്മ കരയരുത്, ഉമ്മയുടെ മോനാണ് പറയുന്നത്. കരയരുത് ഉമ്മ. നിന്റെ വാപ്പ കത്തയച്ചിരുന്നു എനിക്ക്. എന്തു ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിച്ചു. നീ തന്നയച്ച റൂമാലെ ഞാൻ ബാപ്പുവിന്റെ കവറിൽ കൊണ്ടുപോയി വെച്ചു. നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സുലേഖ, എല്ലാം ദൈവവിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കൂ. ഈ കിണറിനെ പറ്റി പോലും ബാപ്പു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഒന്നല്ല ഇപ്പൊ കേൾക്കേണ്ടത്. വേണ്ടോ വേണ്ട ജയിലേക്ക് വിളിക്കാഞ്ഞാല് നമ്മൾ ഈ കല്യാണത്തിൽ കൂടൂല. ബാപ്പുവിന്റെ ചങ്ങായി എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഓ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ നമുക്ക് തോന്നിയില്ല. ഓന്റെ ഊണും ഉറക്കും ഒക്കെ പൊരുത്തല്ലോ. ആളായിട്ട് വേറൊരാളവിടെ ഇല്ലാണ്ട് ഓന്റെ കാര്യം പോട്ടെ. ആ ദിവാത്തുമ്പക്കുമില്ല അങ്ങനെ ഒരു വിചാരം. എന്ത് നേരം നിങ്ങൾ പറയണത് അല്ല, ഓർമ്മ നേരത്തുമ്പോ കിടക്കാൻ വേണ്ടി തന്നെ നേരത്തുമ്പോ കിടക്കണം എന്നല്ല നമ്മള് പറയുന്നത്. അന്നേരം അതിന്റെ അകത്ത് കിടന്നുകൂടാ. ഈ ഇപ്പത്തെ ചിക്ക തന്നെ അല്ലേ ആ ആലിക്കുട്ടി മാസക്കുമില്ല അങ്ങനെ ഒരു വിചാരം. കൂട്ടരേ ഇന്ന് നാമൊന്ന് നടക്കൂ അല്ല, കാര്യമൊന്നുമില്ലെങ്കിലും ആ കല്യാണ ചെറുക്കന്റെ പൊരയിൽ ഇതൊന്നും അറിയണ്ട. ആ പെണ്ണ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ. നമ്മളത് വേണ്ടെന്ന് പറഞ്ഞ ഓർക്കൊരു ആങ്ങളത്തൊക്കെ ഉണ്ടല്ലോ. ഒരിക്കലും നേരത്തെ കാലത്ത് വന്നാലുണ്ടായിരുന്നു കല്യാണം എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കല്യാണം. നിങ്ങളൊന്നും ഉണ്ടാകുന്നാട്ടെ, ഓൻ ഇങ്ങോട്ട് വരണ്ടെന്ന് തോന്നുന്നു. എന്തിനാണ് മുണ്ടല്ലിന്ന് ബാപ്പു നാട്ടിൽ വന്നാലും ഇല്ലെങ്കിലും എല്ലാരെയും കണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കല്യാണം അറിയിക്കാൻ കഴിവും തോന്നില്ല. മാസ്റ്ററും ഞാനും മാത്രമേ ഉള്ളൂ ഓടി നടക്കുന്നത്. മാസ്റ്ററെ മനസ്സിലായി. ഞാൻ ബാപ്പുവാണെന്ന് വിചാരിച്ചോ. ഇജ്ജൊരു മൊരത്ത കാപ്പറ. ഞങ്ങളെ ജാതിക്കാരെ കല്യാണത്തിന് ഇജ്ജ് വന്ന് വിളിച്ച വരാൻ ഒക്കൂല. അങ്ങനെ പറയരുത്. അപ്പോ ബാപ്പു വരാത്ത എന്താ വാസ്തു? ഓൻ വന്നില്ലെങ്കിൽ ആകെപ്പാടെ കാര്യം കുഴപ്പത്തിലാവും എന്നാ തോന്നുന്നത്. അയ്യോ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി എങ്ങനെയെങ്കിലും ആ കല്യാണം ഭംഗിയായിട്ട് നടത്തിത്തരണം. വല്ല കുറ്റമോ കുറവോ വന്നു പോയാൽ ക്ഷമിക്കണം. ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായോ നമ്മളെ മനസ്സിലും ചില ചിട്ടയും മാമൂലും ഒക്കെ ഉണ്ട്. അത് അതുപോലെ തന്നെ അങ്ങ് നടത്തണ്ടേ? അല്ല, പന്റെ ജാതിയിൽ ഒരു പെണ്ണിന്റെ കല്യാണം നോക്കിക്കോ. ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് കുളിച്ചാല് അന്റെ കൂട്ടക്കാര് പങ്കെടുക്കോ. തനക്ക് ജാതിയും മതം ഇല്ലെങ്കിൽ ഞങ്ങൾ ബാപ്പ് മയ്യത്തായിട്ടൊന്നുമില്ലല്ലോ. ഓ വന്നിട്ട് ഓടി പാഞ്ഞിട്ട് വിളിക്കേണ്ടവരൊക്കെയാണ് വിളിച്ചോട്ടെ. ബാപ്പു വരാൻ അഥവാ ബാപ്പുവിന് സമയത്ത് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഈ കല്യാണം നടക്കണ്ടേ? നടത്തിക്കോ, പക്ഷേ എങ്കിൽ ഞങ്ങളെ ആരും
നിക്കായെന്ന് മോയാരെന്ന വരുമെന്നാണ് ഞമ്മക്ക് നടക്കിയത്. നിങ്ങൾ എല്ലാവരും ഇവിടെ കാര്യം പറഞ്ഞു പറഞ്ഞോണ്ട് വലുതാക്കിക്കോളി ചെല്ലി. വലുതാക്കണ എന്തിന്? ഇത് വലു തന്നെ അല്ലേ കല്യാണത്തിന്റെ തെല്ലാരി പൈസ പൊങ്ങുന്ന ആ മൂവർക്ക്. വീരാൻകുട്ടിയെ ഇവിടെ തിരക്കാട് കുത്തിരുന്നോ? അനക്ക് അതാ നല്ലത്. ആക്കണത് അവർക്ക് കാണും ആക്കണത്. മനുഷ്യന്മാര് കണ്ടത് അവർ മനസ്സു അസ്സലാം. നിങ്ങള് മൊത്തം മരിയന്മാരെ അത് ഇവിടുത്തെ പ്രമാണികളോ? നിങ്ങൾ ഇങ്ങനെ ആയാലോ? അല്ല ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അല്ല ഞങ്ങൾ ആ കല്യാണക്കാരും പറയും. അതുകൊണ്ട് ഇങ്ങനെ കടിപിടി കൂടണമെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല ഇവൻ കല്യാണത്തിന് ക്ഷണിച്ച ഞങ്ങൾ ആ കല്യാണത്തിന് പോണോ? എങ്ങനെയെങ്കിലും കല്യാണം നടത്തിത്തരണം. കല്യാണം ബാപ്പുവിന്റെ പെങ്ങളുടെ ആണെങ്കിലും വിളിക്കുന്നതും നടത്തുന്നത് കാഫറാണ്. അല്ല ചോദിക്കട്ടെ, നിങ്ങൾ ഈ കല്യാണം നടത്തി കൊടുക്കും? കൊടുക്കണ്ടേ? ആ എന്നാ അത് വേണ്ട, ഞങ്ങൾക്ക് പറയാം. അലി അന്റെ അഭിപ്രായം എന്താ? അല്ല നാട്ടുകാര് മുഴുവൻ ഇപ്പൊ എതിര് നിൽക്കുകയാണെന്ന് വെച്ചാല് ഞമ്മളെ കഞ്ഞില് നന്നായി പോകും. എന്നാ പിന്നെ ഞാനായിട്ട് നടത്തി കൊടുത്ത കുഴപ്പല്ലേ? എനിക്ക് ഈ നാട്ടിൽ കഴിഞ്ഞുകൂടണ്ടേ? പിന്നെ നിങ്ങൾ ആരും ഇനി ആ പള്ളിയിലേക്ക് വരണ്ട. നിങ്ങൾ ആരും ഇനി ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണ്ട. നിങ്ങൾ എന്തൊക്കെ പറയണത്? ആ പള്ളി പണിയാന് കല്ല് വെട്ടിയതും മരം മുറിച്ച് ജനലും കഥകളും ഉണ്ടാക്കിയതും ഒക്കെ കാപ്രിച്ചക്കാർ. ആ പള്ളിന്റെ പണി തന്നെ ഓല കൈകൊണ്ടെടുത്തു. ഇന്നത്തെ ഈ കല്യാണത്തിൽ കൂടാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ആ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കാനും പാട്ട്. ഇവൻ ചെയ്യണത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഓൻ ഹിന്ദു ആയതുകൊണ്ട് അതിന്റെ വലുപ്പം കുറയും. ഇന്നൊന്നല്ല കേൾക്കേണ്ടി, ഞാൻ പോവും, ഞാൻ ആ നിക്കാഹ് നടത്തി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ആരും വന്നിട്ടില്ലെങ്കിൽ അത് നടത്തി കൊടുക്കുന്ന ഇവനായിരിക്കും നിങ്ങളെക്കാളൊക്കെ റബ്ബിന് പ്രിയപ്പെട്ട. മതം ഏതായാലും മനുഷ്യനെ മറന്ന് കളിക്കരുത്. അതേ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തേടോ ഇപ്പൊ അടുത്തിയില്ലേ? ബാപ്പ് വരില്ലെന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? ചോദിച്ചു പോവില്ല. പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന പെങ്ങളുടെ കല്യാണം എനിക്കാണെങ്കിൽ അവൻ വന്നിട്ട് വേണം ഒന്ന് രണ്ടാക്കി ഒരു ചായ കുടിക്കും. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. മദുരാശി പോയിട്ടെങ്കിലും അവനെ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആശയായി. ഇതുവരെ വെച്ചിട്ട് നീ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ല. മനസ്സിന് ധൈര്യം കൊടുത്ത് നീ അങ്ങോട്ട് ചെല്ല്. നിന്നെ കാണാതിരുന്നാൽ അവർക്ക് സംശയം കൂടി. കല്യാണപുര ഒരു മരിച്ച പോലെ ആൾക്കാരുത്. മോളെ നീ അങ്ങോട്ട് ചെല്ല്. ബാപ്പ ഏത് കൽപ്പനം താങ്ങാൻ കഴിയുന്നതിന് ഒരു കണക്കുണ്ട്. എനിക്ക് ഇവിടെ തന്നെ കിടക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് വയ്യ ബാപ്പ വയ്യ. എന്റെ മോക്ക് അതിനുള്ള കരുത്തുണ്ടാകണം. എന്റെ മോളെ പോയി മുഖം കഴിക്കാം, ഞാൻ അങ്ങോട്ട് നടക്കാം. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്റെ മുമ്പിൽ. ഓനെന്താ കല്യാണത്തിന് വരൂല്ലേ? വരൂല്ലെങ്കിൽ തുറന്ന് പറഞ്ഞോളി. ഇങ്ങനെ വരല് പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ബാപ്പുവിന്റെ കത്തുണ്ടായിരുന്നു. ഓൻറെ സുലേഖന്റെ കല്യാണം കുറച്ചുനാളും കൂടി കഴിഞ്ഞിട്ട് മതിന്ന് വന്നിട്ട്. ഓൻ എന്താ മദ്രാസിൽ പോയിട്ട് അവിടെ കുടുങ്ങിയ? ആളുകളുള്ളതാ കേട്ടു കേട്ടോട്ടെ, ഞാൻ എന്റെ മോനെ പിടിച്ചാ പറയുന്നു. ഞാനാണ് പറഞ്ഞെഴുന്നേൽക്ക്. ഇപ്പൊ ബാപ്പ് മാത്രമേ ഇവിടെ ഇല്ലാതുള്ളൂ.
ഉമ്മ എഴുന്നേറ്റില്ലെങ്കിൽ ഞാനും കൂടെ ഇറങ്ങിപ്പോ. ഉമ്മ ആളുകളൊക്കെ വരണുണ്ട്, നിങ്ങൾ കാര്യങ്ങൾക്ക് അന്വേഷിക്കും. എങ്ങനെ ചെല്ലി വേഗം. ദൈവഹിതത്തിനെതിരായി നമുക്കൊന്നും ചെയ്യാൻ കഴിയും. എല്ലാം നേരത്തെ തുറന്നു പറയാൻ ആലുപുരക്കൽ ആലുപുരക്കൽ മൊയ്തീൻകുട്ടി എന്നിവരുടെ മകൾ, മൊയ്തീൻകുട്ടി എന്നിവരുടെ മകൾ നഫീസ എന്നവളെ, നഫീസ എന്നവളെ 19.5 മിസ്കാൽ വെള്ളി മെഹറിന്, 19.5 മിസ്കാൽ വെള്ളി മെഹറിന് നിങ്ങളെനിക്ക് ഹലാലായ ഭാര്യയാക്കി, ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി കൂട്ടിത്തന്നതിന് ഞാൻ ഖബൂൽ ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നു. എന്താ മോളെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇറങ്ങാൻ നേരണേ. മോളെ എനിക്ക് എവിടെ ഈ വിവാദത്താത്ത വിവാദത്താത്ത എനിക്ക്. സവിത, ബാപ്പുവിന് പകരം നീ വാസുവിനോട് യാത്ര ചോദിക്കും. ഞാൻ പോയി വരട്ടെ. ഇക്കാക്കാന്ന് വിളിച്ച് ചോദിക്കടി. ഇക്കാക്കാന്ന് വിളി. ഇക്കാക്ക പോയി വരട്ടെ. എന്തൊക്കെ നീ കാട്ടുന്നത്? എന്റെ മോൻ എവിടെ? പാപ്പു എവിടെ? എന്റെ മോൻ എവിടെ? നിങ്ങളെ പറയില്ലേ? ബാപ്പു 5-6 മാസം മുമ്പ് അപകടത്തിൽ പെട്ടു മരിച്ചു. എന്താണ് പറയേണ്ടത്? നേരെ നമ്പാട് കഴിക്കുന്നു, പിയോട്ടി ഇറങ്ങുന്ന സമയം കഴിക്കുന്നു. ഇവരെന്താണ് അല്ലെങ്കിൽ കൂടി പെണ്ണുങ്ങൾ അന്നെ അതൊന്ന് കാട്ടുന്നത്? ബിരാകുട്ടി ഇതൊന്ന് പോയി നോക്കി എന്താ ചെയ്യുന്നത്? ആരെക്കുട്ടി മാസ്റ്ററാണ് പോയിട്ടുണ്ട്. കല്യാണം വീട്ടുള്ള പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, ചില കരത്തിനും വീട്ടിലൊക്കെ ആണും. ഉമ്മ ഉമ്മ എഴുന്നേൽക്കും. ഉമ്മ നബീസ യാത്ര അയച്ചു. ബാപ്പുവിന് പകരം ഞാനാവില്ല, പക്ഷേ എനിക്ക് നിങ്ങളെന്റെ ഉമ്മയാണ്. നബീസയ്ക്ക് ഞാൻ ആന്തരയും. നബീസയ്ക്ക് വരൂ. നബീസ നബീസയ്ക്ക് വരൂ. ഉമ്മയെ വിളിച്ചു. വേണം ഉമ്മ ഉമ്മ ബാപ്പു മോനെ മരിച്ചിട്ടില്ല, എന്റെ ഉമ്മാടെ മോൻ മരിച്ചിട്ടില്ല, ആര് കാക്ക എന്റെ മോൻ മരിച്ചിട്ടില്ല. സുലേഖ രബീസ ഇക്കാക്ക മരിച്ചിട്ടില്ല. സുലേഖ അവരെ കല്യാണം നടക്കും.
പക്ഷേ സുലേഖാന്റെ ഭർത്താവായിക്കൂടാ.